നമ്മുടെ ശരീരം എവിടെ നോക്കിയാലും ഭൂമിയിലാണല്ലോ. വീട്ടിലായാലും നാട്ടിലായാലും ബസ്സിലായാലും വെള്ളത്തിലായാലും എവിടെ നോക്കിയാലും നമ്മുടെ ശരീരം ഭൂമിയിൽ എന്നതുപോലെ ഈ ലോകം മുഴുവനും ബ്രഹ്മത്തിലാണ്. അപ്പോൾ ഭൂവാസികളായിരിക്കുന്ന നാമും ബ്രഹ്മത്തിൽ തന്നെയല്ലേ വിശ്രമിക്കുന്നത്? ഈ തത്വം അറിഞ്ഞ് അത് നുണഞ്ഞുകൊണ്ടിരിക്കുന്നവനാകണം. ബ്രഹ്മണ്യുപരത ശാന്ത ശമഗുണശീലൻ, മനസ്സിന് നല്ല ശാന്തതയുണ്ട്. നിരിന്ധന ഇവാനലഹ, ഇതൊക്കെ സാധകന്മാർക്ക് കൂടുതൽ അർത്ഥവും പ്രസക്തിയും തോന്നും. നിരിന്ധന ഇവാനലഹ എന്നുള്ള പ്രയോഗത്തിന് എന്താ അർത്ഥം? അഗ്നി എപ്പോഴും ജ്വലിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ്. എത്ര വിറകിട്ട് കൊടുത്താലും അതിനെ മുഴുവനും ജ്വലിപ്പിക്കത്തക്ക വിധത്തിൽ അങ്ങോട്ട് നാളങ്ങൾ വർദ്ധിച്ച് വർദ്ധിച്ച് അങ്ങോട്ട് പടർന്നു കയറും. എന്നാൽ ഇത് മുഴുവനും ജ്വലിച്ച് ദഹിച്ചു കഴിഞ്ഞാലോ ഒക്കെ വെണ്ണീറായി. ആ വെണ്ണീറിൻ്റെ ഉള്ളിലും കനലിൻ്റെ ഉള്ളിലും മൂടി ആ ജ്വാലകളൊക്കെ നിന്ന് അഗ്നി ശാന്തമായി കിടക്കും. അതേമാതിരിയാകണം ഈ സദ്ഗുരു എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അദ്ദേഹം സാധന ചെയ്ത്, ധ്യാനം ചെയ്ത്, തപസ് ചെയ്ത്, നിഷ്ഠകളും നിയന്ത്രണങ്ങളുമെല്ലാം ശീലിച്ച് തൻ്റെ മനസ്സൊക്കെ ഒതുങ്ങി, ആഗ്രഹങ്ങളൊക്കെ നിന്നു, ആത്മലാഭം കൈവരിച്ചു, എനിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടി, ഇനി ഒന്നും കിട്ടാനില്ല, ജ്ഞാനവാപ്തം അവാപ്തവ്യം വർത്തയേവച കർമ്മണി എന്ന് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞതുപോലെ അങ്ങനെ പൂർണ്ണമായിരിക്കുന്ന ഒരനുഭവവും ഒരു വിശ്രമവും കിട്ടിയവനാവണം. അങ്ങനെയുള്ള ഗുരുവിൻ്റെ അടുത്ത് പോകണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഗുരുവിൻ്റെ അടുത്ത് പോയി എന്താണ് പറയുക? മുണ്ടകോപനിഷത്തിൽ പറഞ്ഞ മാതിരി പരീക്ഷലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണോ നിർവേദമായാന്നാസ്ത്യകൃതകൃതേന, ഇഹലോകത്തിലും പരലോകത്തിലുമുള്ള കാര്യങ്ങളൊന്നും എനിക്ക് പ്രയോജനപ്പെടില്ല, ഞാൻ ചെയ്തിടത്തോളം ചെയ്തു, ഇനി ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് പോകേണ്ടത് എന്ന് അവിടെ ചോദിക്കേണ്ട ചോദ്യത്തിനെ പറ്റി വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യർ പറയുന്നു. കഥം തരേയം ഭവസിന്ധുമേദം കാവാഗതിർമേ കഥമോസ്ത്യുപായ ജാനേന കിഞ്ചിത് കൃപയാവ മാം പ്രഭോ സംസാര ദുഃഖക്ഷതിം ആതനുഷ്വ. നിങ്ങൾക്കൊക്കെ കുറേ സംസ്കൃതം കേട്ട് ആസ്വദിക്കാനെങ്കിലും സാധിച്ചെങ്കിൽ എന്നിങ്ങനെ ഞാൻ ആലോചിച്ചു പോവുകയാണ്. ഈ ഓരോരോ ശ്ലോകത്തിലുമുള്ള മാധുര്യം, അതിലുള്ള ആ സന്ദേശ ഗാഠത, അതിൻ്റെ പിന്നാലെയുള്ള ആ തപഃ പ്രഭാവം, ഓരോ അക്ഷരത്തിലും പദങ്ങളിലുമുള്ളതായ ആ പവിത്രത, അത് നമുക്ക് പകർന്നു തരുന്ന ദിവ്യത്വം, ഇതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചാൽ അത് തന്നെ മതി. ഈ ശ്രവണം ശ്രവണം എന്ന് പറയുന്നത് ഒരു സാധനയാണ്. ഞാനിങ്ങനെ പറയണു, നിങ്ങളിങ്ങനെ കേൾക്കണു, കാണണു. ഈ കേൾക്കണതും കാണണതും ചെവിയിലും കണ്ണിലുമല്ല ഒതുങ്ങി നിൽക്കുന്നത്. കണ്ണുകൊണ്ട് കാണുന്നതിൻ്റെ പതിപ്പ് മനസ്സിലാണ്, ചെവി കൊണ്ട് കേൾക്കുന്നതിൻ്റെ പതിപ്പ് മനസ്സിലാണ്. അപ്പം മനസ്സിൽ ഓരോ സംഗതികളിങ്ങനെ വന്ന് പതിഞ്ഞ് 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 വരുമ്പോൾ ആ മനസ്സിന് പരിവർത്തനവും പരിണാമവുമല്ലേ ഉണ്ടാവുന്നത്? എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? നോക്കൂ നോക്കൂ, ഒരു വലിയ പാത്രം, വലിയൊരു പാത്രം, അതിലൊരു 100 ലിറ്റർ ചളിവെള്ളമുണ്ട്. 100 ലിറ്റർ, ആ 100 ലിറ്റർ ചളിവെള്ളത്തിൽ കുറേ വെള്ളം ഇങ്ങനെ വണ്ണ് വീഴ്ത്തുകയാണ്. വീഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു നല്ല വെള്ളം. അതിങ്ങനെ വീഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ചളിവെള്ളത്തിൻ്റെ ചളി കുറഞ്ഞു കുറഞ്ഞ് 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 അവസാനം ആ പാത്രം നിറഞ്ഞ് അതിൽ നിന്ന് വഴിഞ്ഞ് പുറത്തേക്ക് പോയി പുറത്തേക്ക് പോയി പുറത്തേക്ക് പോയി ഇങ്ങനെ കഴിയുമ്പോൾ അവസാനം അവിടെ ചളി എന്നുള്ളത് ഉണ്ടാവുമോ? അതുപോലെയാണ് ഈ ശ്രവണം. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുകയാണ്, ധ്യാനേനാത്മനി പശ്യന്തി കേചിത് ആത്മാനമാത്മന അന്യേ സാഖ്യേന യോഗേന കർമ്മയോഗേന ചാപരേ അന്യേത്വേവമജാനന്തോ ശ്രുത്വാന്യേഭ്യ ഉപാസതേ തേഭിചാതിതരന്ത്യേവ മൃത്യും ശ്രുതിപരായണാഹ. എത്ര വിശേഷപ്പെട്ടതാണെന്നറിയോ? പലരും ഇത് ശ്രദ്ധിക്കില്ല. വായിച്ചാൽ പോരല്ലോ, വായിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട് സ്വയം തൻ്റേതായി ആലോചിച്ച് മനനം ചെയ്ത് ഉറപ്പിക്കണം, അതിൻ്റെ സന്ദേശം ഉൾക്കൊള്ളണം. 3 വിധത്തിലുള്ള അഭ്യാസങ്ങളാണ് അധ്യാത്മ മേഖലയിൽ, ഭക്തി മേഖലയിൽ, ഐശ്വര്യ മേഖലയിൽ. എന്താ? ധ്യാനേനാത്മനി പശ്യന്തി കേചിത് ആത്മാനമാത്മന. ധ്യാനം മാത്രം പരിശീലിച്ച് പരമാത്മാവിനെ സാക്ഷാത്കരിക്കുക. ആത്മാവ് എവിടെയാ? അകത്ത്. അങ്ങോട്ട് ചെല്ലാനുള്ളത് എന്താ? മനസ്സ്. അതും അകത്താണ്. അപ്പോൾ പുറമേയുള്ള ഒരഭ്യാസവും ആവശ്യമില്ല. ഒരിടത്ത് ഇരുന്ന് ധ്യാനം മാത്രം ചെയ്തുകൊണ്ടിരിക്കുക.
അതൊരു പക്ഷേ 10 കൊല്ലമാവാം 20 കൊല്ലമാവാം 30 കൊല്ലമാവാം. വേണ്ടതുപോലെ ധ്യാനിക്കുകയാണെങ്കിൽ അങ്ങനെ 20-ഉം 30-ഉം ഒന്നും വേണ്ടി വരില്ല. വേണ്ടതുപോലെയുള്ള ഒരു നയനിർദ്ദേശത്തോടുകൂടി, മാർഗദർശനത്തോടുകൂടി, ഒരു സദ്ഗുരു സാന്നിധ്യത്തോടുകൂടി ചെയ്യുകയാണെങ്കിൽ. അപ്പം ധ്യാനം ഒരു മാർഗമാണ്. കേചിദാത്മാനമാത്മന, ആ ആള് സ്വന്തം മനസ്സുകൊണ്ട് ആത്മാവിനെ സാക്ഷാത്കരിക്കുന്നു. അന്യേ സാഖ്യേന യോഗേന, ബാക്കിയുള്ളവർ തത്വവിചാരം എന്ന് പറയുന്ന സാഖ്യയോഗം കൊണ്ട് വെറും വിചാരം, ആലോചന, വിചാരം, ആലോചന. ആ ആലോചന എങ്ങനെയാ? വിചാരോ അധ്യാത്മവിദ്യാനാം ജ്ഞാനമംഗ പ്രവർത്തതേ ജ്ഞേയം തസ്യ അന്തരേവാസ്തി മാധുര്യം പയസോ യഥാ. വസിഷ്ഠർ പറയുകയാണ്, വിചാരം വിചാരം എന്ന് പറഞ്ഞാൽ താത്വികമായിരിക്കുന്ന ആലോചന, ട്രൂത്ത്ഫുൾ ഇൻട്രോസ്പെക്ഷൻ എന്നാണ് ഞാൻ ഇംഗ്ലീഷിൽ പറയാറുള്ളത്. അപ്പോൾ താത്വികമായിരിക്കുന്ന ഗാഢമായ കൂലങ്കഷമായ ആലോചനയും പരിശോധനയും, ആ വിചാരം അധ്യാത്മവിദ്യയുടെ പ്രധാനമായിട്ടൊരു അംഗമാണെന്ന്. എന്തുകൊണ്ട്? ജ്ഞേയം തസ്യ അന്തരേവാസ്തി മാധുര്യം പയസോ യഥാ. ഒരു പാലിൽ മാധുര്യം എങ്ങനെ ആ ദ്രവരൂപത്തിലുള്ള പാലിൽ കലർന്ന് അങ്ങനെ കൂടിച്ചേർന്നിരിക്കുന്നുവോ, അതുപോലെ ഈ വിചാരത്തിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് നാം അറിയേണ്ടതായ ആത്മാവ് എന്ന്. നമ്മുടെ ബുദ്ധി കൊണ്ടോ മനസ്സുകൊണ്ടോ ആണല്ലോ ഈ വിചാരം ചെയ്യുന്നത്. ആ വിചാരം ചെയ്യുന്ന മനസ്സും ബുദ്ധിയും അത് തന്നെയാണ് വാസ്തവത്തിൽ സത്യം. അതിൽ മാലിന്യങ്ങളും ഭ്രമങ്ങളും ഉള്ളത് കൊണ്ടാണ് അത് അസത്യമായി തോന്നുന്നത്. വിചാരം ചെയ്ത് വിചാരം ചെയ്ത് ആ മാലിന്യങ്ങളും കൽമഷങ്ങളും പോയി എന്നുണ്ടെങ്കിൽ ആ മനസ്സും ആ ബുദ്ധിയും തന്നെയാണ് ആത്മപ്രകാശത്തോടുകൂടി തെളിഞ്ഞു വരുന്നത്. അന്യവസ്തു ഇല്ല അവിടെയത്. അപ്പം നാം ഈ സംപ്രേഷണം ചെയ്യുന്നത് നിങ്ങൾ വേണ്ടതുപോലെ കേൾക്കുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? 3 തരത്തിലാണെന്ന് പറഞ്ഞു. ധ്യാനേനാത്മനി പശ്യന്തി കേചിദാത്മാനമാത്മന അന്യേ സാഖ്യേന യോഗേന. സാഖ്യയോഗം എന്ന് പറയുന്നത് വിചാരം. 3-ാമത്തതോ കർമ്മയോഗേന ചാപരേ, നാം ചെയ്യുന്ന പ്രവൃത്തികളെ മുഴുവനും മനഃശുദ്ധീകരണത്തിന് വേണ്ടി ഈശ്വരന് സമർപ്പണമായി അതിൽ നിന്ന് വരുന്ന സുഖദുഃഖങ്ങൾ ക്രമീകരിച്ച് സമീകരിച്ചെടുക്കുമ്പോൾ നമുക്ക് ശുദ്ധി വന്നു, അതുകൊണ്ടും നേട്ടമുണ്ടാവും. അപ്പോൾ ധ്യാനമൊരു മാർഗം, വിചാരമൊരു മാർഗം, കർമ്മയോഗം 3-ാമത് മാർഗം. ഇനി 4-ാമതൊന്നിനെപ്പറ്റി കൃഷ്ണൻ പറയുകയാണ്. അന്യേത്വേവമജാനന്തോ. ഈ 3 മാർഗത്തിൻ്റെ ഗുണദോഷങ്ങളൊന്നും അറിയില്ല, ഞങ്ങൾക്ക് അത്ര ബുദ്ധിയും ഇല്ല, സമയവും ഇല്ല, തൻ്റെടവും ഇല്ല. അങ്ങനെ വരുന്നവർ ശ്രുത്വാന്യേഭ്യ ഉപാസതേ, ബാക്കിയുള്ളവർ പറഞ്ഞ് കേട്ട് ഉപാസിക്കണമെന്ന്. അതിൽ പെട്ടതാണ് ഈ സംപ്രേഷണവും ആ സംപ്രേഷണ ശ്രവണവും, അത് ദർശനവും. അപ്പം നിങ്ങളൊക്കെ വലിയ ഭാഗ്യവാന്മാരാ. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഭാഗ്യം നിങ്ങൾ തന്നെ അറിയണില്ല. ഏതുപോലെ ഒരു സിംഹം, ഒരു പെൺസിംഹം പെട്ടെന്ന് ഓടിച്ചാടി പറ്റപ്പോൾ കുട്ടി താഴത്ത് വീണു അത്ര ഗർഭത്തിൽ നിന്ന്. പക്ഷേ വളർന്നത് ആട്ടിൻകുട്ടികളുടെ കൂടെയാണ്. അപ്പോൾ അത് ആട്ടിൻകുട്ടികളുടെ കൂടെ പോയി പുല്ലൊക്കെ തിന്ന് ഞാനൊരു ആടുംകുട്ടിയാണെന്ന് വിചാരിച്ചു. സിംഹക്കുട്ടിയാണ് വാസ്തവത്തിൽ, പക്ഷേ ആട്ടിൻകുട്ടി എന്നാണ് ധാരണ. അതുപോലെയാണ് നിങ്ങളിത് ശ്രവിക്കുന്നുണ്ടെങ്കിലും ആ ശ്രവണത്തിൻ്റെ വില നിങ്ങൾക്ക് അറിയുന്നുണ്ടോ എന്നുള്ള കാര്യം ഭൂമാനന്ദ സ്വാമിജിക്ക് സംശയമാണ്. ശ്രവണം എന്ന് പറയുമ്പോൾ ഈ വാക്കുകളാണ്. ചളിവെള്ളത്തിൽ നല്ല വെള്ളം വന്ന് വീണാൽ ആ ചളി മുഴുവനും ഇല്ലാതെയായി 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 അവസാനം നല്ല വെള്ളം, പേരിന് മാത്രം ഒരു ചെറിയ വ്യക്തിത്വം അവിടെ ഉണ്ടാവും, ബാക്കിയൊക്കെ നല്ല വെള്ളമാകുന്നത് പോലെ. എന്താ ഞാൻ സംസാരിക്കുന്നത്? സംസാരിക്കുന്നത് മുഴുവൻ ഈ അതിമഹത്തും പരമപുണ്യപ്രദവുമായിരിക്കുന്ന ശ്രീമദ് ഭാഗവതത്തിലെ ദിവ്യ 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 പദങ്ങളും വാക്കുകളും ശ്ലോകങ്ങളും സംവാദങ്ങളും ചർച്ചകളുമാണ് പറയുന്നത്. ആ പറയുന്ന ആ വാക്കുകൾ മുഴുവൻ നിങ്ങളുടെ കർണപുടങ്ങളിലൂടെ മനസ്സിൽ വന്നങ്ങോട്ട് പതിഞ്ഞു എന്നുണ്ടെങ്കിൽ ആ ഓരോ പതിപ്പും നിങ്ങളിൽ നൈർമല്യം, പവിത്രത, ദിവ്യത്വം, ആ മാധുര്യം, ആ ആത്മമഹത്വം, അതല്ലേ രചിക്കുന്നത് അവിടെ, അതല്ലേ ഉണ്ടാക്കുന്നത്. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിഗതമായ മനസ്സവിടെ ബാക്കി വരില്ല, ദിവ്യമായിരിക്കുന്ന ഒരു ശുദ്ധസത്വമേ അവിടെ ഉണ്ടാവുള്ളൂ. അത്ര വിശേഷപ്പെട്ടതാണ് ആ ശ്രവണത്തിന്, അത്ര വിശേഷമാണ്. അത് നല്ല പോലെ മനസ്സിലാക്കണം. ആ ശ്രവണത്തിന് വേണ്ടിയാണ് ഈ ശിഷ്യൻ അങ്ങോട്ട് പോകുന്നത്. ആ ശിഷ്യൻ പോകുന്നതിനെ പറ്റിയിട്ടാണ് ഞാനിവിടെ പറഞ്ഞത്. കഥം തരേയം ഭവസിന്ധുമേതം കാവാഗതിർമേ കഥമോസ്ത്യുപായ ജാനേന കിഞ്ചിത് കൃപയാവമാം പ്രഭോ.
സംസാര ദുഃഖക്ഷതി മാതനുഷ്വ. എത്ര ഭംഗിയായി രചിച്ചിട്ടുണ്ട് ശങ്കരാചാര്യർ. ഇതിൻ്റെ മഹത്വം എത്രയുണ്ടെന്നുള്ളത് പറയാനാണ് ഞാൻ ഈ വർണ്ണനയൊക്കെ ചെയ്തത്. ഇവിടെ ചോദിക്കുകയാണ് ശിഷ്യൻ, കഥം തരേയം ഭവസിന്ധുമേതം. ഇത് നമ്മളുടെയൊക്കെ ട്രഡീഷണൽ ഭാഷയാണിത്. ഈ ലോകത്തിന് നാം വെറും വേൾഡ് ഓഫ് ഓബ്ജക്ട്സ് എന്നൊന്നും പറയില്ല. ഇതൊരു ഭവസാഗരമാണ്. ഭവം എന്ന് പറഞ്ഞാൽ സംസാരം, ലോകം. അതൊരു സാഗരമാണ്. ഈ ഭവസമുദ്രത്തെ തരണം ചെയ്യാനായിട്ട് എന്താ ഞാൻ വേണ്ടത്? എൻ്റെ ആലോചനയിൽ ഒരു പിടിയും കിട്ടുന്നില്ല. ഞാൻ വിചാരിച്ചു വേദങ്ങളും കർമ്മങ്ങളും യാഗങ്ങളും യജ്ഞങ്ങളുമെല്ലാം സഹായിക്കുമെന്ന്. നോക്കുമ്പോൾ ഉപനിഷത്തിൽ പറയുന്നു, യജ്ഞം ചെയ്ത് സമ്പാദിക്കുന്ന ലോകവും പൊളിഞ്ഞു പോണതാണ്, നാശമുള്ളതാണ്. ബ്രഹ്മാവിനടക്കം തേയ്മാനമുണ്ട്, കാലാവധിയുണ്ട്, കാലഹരണപ്പെട്ടു പോകണം. എത്രയോ ബ്രഹ്മാക്കൾ കഴിഞ്ഞു, ഇപ്പോഴത്തെ ബ്രഹ്മാവ് എത്ര നമ്പറാന്ന് തന്നെ പറയാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുന്നതാണ് ലോകം. അപ്പോൾ ഇഹലോകത്തിലൊക്കെ നശ്വരമാണ്, പരലോകത്തിൽ ഇതിലും മേലെയാണ് നശ്വരത. അപ്പോൾ ഞാൻ എവിടെ നോക്കണം? അകത്താണ് നോക്കേണ്ടത്. നോക്കുമ്പോൾ ഒന്നോട്ട് കാണാനും ഇല്ല, കാണാനുള്ള ഉത്കണ്ഠ എനിക്കില്ല. ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കുക. കഥം തരേയം ഭവസിന്ധുമേതം. ഈ ലോകം എവിടെ പോയാലും ലോകമാണ്. കാട്ടിൽ പോയാലും ലോകം, നാട്ടിലിരുന്നാലും ലോകം, അങ്ങാടിക്ക് പോയാലും ലോകം, എവിടെ ചെന്നാലും ലോകം. അപ്പോൾ ലോകത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല, നമ്മളെ വലയം ചെയ്ത് നിൽക്കണു. അതിനെ എങ്ങനെയാണ് താണ്ടിക്കിടക്കുക ഈ ഭവസമുദ്രത്തെ? കാവാഗതിർമ്മേ കഥമോസ്ത്യുപായ. എനിക്ക് എന്താണ് ഗതി സംഭവിക്കുക? ഇത് തരണം ചെയ്യാൻ വല്ല ഉപായമുണ്ടോ? നടന്നു കിടക്കാൻ സാധിക്കില്ല, നീന്തി കിടക്കാൻ പറ്റില്ല, പറന്നു കിടക്കാനും പറ്റില്ല. അപ്പോൾ പിന്നെ എങ്ങനെ ഇതിനെ കിടക്കണം? ഇതിനെ വല്ല പൂജ്യം കൊണ്ട് ഭരിക്കാൻ, എല്ലാ സംഖ്യകളും പൂജ്യമാകുന്നത് പോലെ ഈ ഭവസാഗരത്തിനെ തേച്ചില്ലാതെയാക്കാൻ ഉള്ളിൽ എന്തെങ്കിലും ചെപ്പിടി വിദ്യയുണ്ടോ, വല്ല മാർഗങ്ങളുണ്ടോ, ഒന്ന് പറഞ്ഞു തരാമോന്ന്. കാവാഗതിർമ്മേ കഥമോസ്ത്യുപായ ജാനേന കിഞ്ചിത്. എനിക്കൊന്നും അറിയില്ലേ മഹാപ്രഭോ, എനിക്കൊന്നും അറിയില്ലേ. ജാനേന കിഞ്ചിത് കൃപയാവ മാം പ്രഭോ. ഹേ മഹാപ്രഭോ, ദയവ് ചെയ്ത് സംസാര ദുഃഖക്ഷതി മാതനുഷ്വ. ഈ പ്രപഞ്ചം സദാ ഇന്ദ്രിയങ്ങളിലൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സുഖദുഃഖങ്ങൾ ഉപശമിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ ദയവായി പറഞ്ഞു തന്ന്, എന്നെ രക്ഷിക്കൂ, എന്നെ ഉയർത്തൂ, ഈ സംസാര സാഗരം താണ്ടിക്കടക്കാൻ എനിക്ക് സാധിക്കട്ടെ. അങ്ങയുടെ കയ്യിലേ ഉള്ളൂ. ഞാൻ ജന്മം കൊണ്ടത് അച്ഛനമ്മമാരിൽ നിന്നാണ്. സഹോദരന്മാരും സഹോദരിമാരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മുതിർന്നവരിൽ ധാരാളം ലോകത്തിലുണ്ട്. പക്ഷേ അവരൊക്കെ ഈ കാര്യത്തിൽ എനിക്ക് നല്ലത് പറഞ്ഞു തരാനോ എന്നെ കടത്തിവിടാനോ നിസ്സഹായരാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ അടുത്ത് വന്നിരിക്കുന്നത്. മഹാപ്രഭോ, എന്നെ സ്വീകരിക്കണേ, എന്നെ സ്വീകരിക്കണേ, എനിക്ക് അഭയം തരണേ, എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞിട്ട് വേണത്രേ സദ്ഗുരുവിൻ്റെ അടുത്ത് പോകാൻ. ഞാനിത് എന്തിനാ പറഞ്ഞത്? തസ്മാത് ഗുരും പ്രപദ്യേത ജിജ്ഞാസുശ്രേയ ഉത്തമം ശാബ്ദേ പരേച നിഷ്ണാതം ബ്രഹ്മണ്യുപശമാശ്രയം. ബ്രഹ്മത്തിൽ പരിപൂർണമായി വിശ്രമിക്കുന്ന സദ്ഗുരുവിൻ്റെ അടുത്ത് പോകുന്നത് മാത്രമേ വഴിയുള്ളൂ. അവിടുന്ന് വേണം ഈ മായ കടക്കാനുള്ള വഴി കൈക്കൊള്ളാനും പറഞ്ഞു കേൾക്കാനും അനുസരിക്കാനും ഒക്കെ. അങ്ങനെ ആ പോകുന്ന ഗുരുവിൻ്റെ യോഗ്യത പറഞ്ഞു, ശിഷ്യൻ്റെ മനസ്ഥിതി എന്താവണമെന്ന് പറഞ്ഞു. ഇഹലോകത്തിലും പരലോകത്തിലും ഉള്ളതൊക്കെ നശ്വരങ്ങളാണ്, അതിലില്ല ഒന്നിലും നാം ആവശ്യപ്പെടുന്ന തിരയുന്ന നേട്ടം എന്നൊക്കെയുള്ള ബോധ്യത്തോടു കൂടി വേണം അവിടെ പോകാൻ. അവിടെ പോയാലോ, തത്ര ഭാഗവതാൻ ധർമാൻ ശിക്ഷേത് ഗുരു ആത്മദൈവത അമായയാ അനുവൃത്യായൈഹി തുഷ്യേത് ആത്മാത്മദോഹരി. കണ്ടോ, ഭാഗവതത്തിൻ്റെ ഭാഷ മാറിക്കഴിഞ്ഞു. ഇവിടെ ഈശ്വരൻ ഭക്തി എന്നൊക്കെ പറഞ്ഞ് ആ ഭക്തിയുടെ കൂടെ വൈരാഗ്യം പാൽപ്പായസത്തിൽ പഞ്ചസാര ചേർക്കുന്ന പോലെയാ. ഇടിച്ചുപിഴിഞ്ഞ പായസം വെച്ചു, അല്ലെങ്കിൽ അടപ്രഥമൻ വെച്ചു എന്ന് പറഞ്ഞാൽ അതിൽ നാളികേരത്തിൻ്റെ പാല് ചേർക്കും അതിന് സ്വാദ് കൂടാൻ വേണ്ടിയിട്ട്. അതുമായി ഭക്തിയിൽ ചേർക്കുകയാണ്. തത്ര ഭാഗവതാൻ ധർമാൻ ശിക്ഷേത് ഗുരുവ ആത്മദൈവത. ആ ഗുരുവിൻ്റെ അടുത്ത് പോയി പ്രണമിച്ച് അദ്ദേഹത്തിൻ്റെ ഉപദേശം തേടി എന്തു വേണം? ഭാഗവതാൻ ധർമാൻ ശിക്ഷേത്. ഭാഗവതധർമ്മങ്ങൾ, എങ്ങനത്തെ ഭാഗവതധർമ്മങ്ങൾ? എന്തനുസരിച്ചാലോ, എന്ത് പിന്തുടർന്നാലാണോ പരമകല്യാണ നിധിയായിരിക്കുന്ന ഭഗവാൻ സന്തോഷിക്കുക, നാം ഭക്തന്മാരായിത്തീരുക? അമായയാ അനുവൃത്യായൈഹി തുഷ്യേത് അമായയാ.
ഒരു വിധത്തിലുള്ള കപടമോ കളങ്കോ കലവറയോ ഇല്ലാതെ വേണം ഗുരുവിൻ്റെ അടുത്ത് പോകാൻ. അദ്ദേഹം പറയുന്ന വാക്കുകൾ കേൾക്കുന്നതിലും അത് ഉൾക്കൊള്ളുന്നതിലും നമുക്ക് സംശയം, വിഷമം, തടസ്സം ഒന്നും ഉണ്ടാവരുത്. ചോദ്യം ചെയ്യാത്തൊരു മനസ്ഥിതിയോടുകൂടി അവിടെ ചെല്ലണം. എന്തിനാ, നമുക്കൊന്നും അറിയില്ല. ബോർഡ് നല്ലപോലെ ഒരക്ഷരവുമില്ലാതെ തുടച്ചു വെടുപ്പാക്കിയാലേ അതിൽ വല്ലതും എഴുതാൻ പറ്റുള്ളൂ. അതിലെന്തെങ്കിലും ചില അക്ഷരങ്ങളുണ്ടെങ്കിൽ പുതിയ അക്ഷരങ്ങൾ എഴുതുമ്പോൾ രണ്ടും കൂടി കൺഫ്യൂഷനാവും, തെറ്റിപ്പോവും. അതുകൊണ്ടൊരു ശുദ്ധമണ്ഡലത്തോടു കൂടി വേണം അവിടെ പോവാൻ. പറയുന്നത് കേൾക്കും വേണം, അദ്ദേഹത്തിന് സേവനം ചെയ്യാനുള്ള തയ്യാറും വേണം. അനുവൃത്യായൈഹി തുഷ്യേത് ആത്മാത്മദോഹരി. എന്താ അവിടെ വിഷയം? ആ ഭാഗവത ധർമ്മങ്ങൾ എങ്ങനത്തതാ? ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ. ഏത് ഭഗവാൻ? ആത്മാവായിരിക്കുന്ന ഭഗവാൻ. പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നുണ്ടോ ഭാഗവതത്തിൻ്റെ ഭാഷ? പരമാത്മാവായ ഈശ്വരൻ എന്നാണ് പറയുന്നത്. പൊതുവേ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും വിരൽ ചൂണ്ടും, ഒന്നിലോ കിഴക്കോട്ട് അല്ലെങ്കിൽ പടിഞ്ഞാട്ട് അല്ലെങ്കിൽ മുകളിലേക്ക് ചോട്ടിലേക്ക്. ചോട്ടിലേക്ക് അങ്ങനെ ചൂണ്ടാറില്ല, ഒക്കെ മേപ്പെട്ട ദൂരെ, നമ്മുടെ അടുത്ത് എന്നുള്ളൊരു സൂചനയില്ല. അങ്ങനെയല്ലാതെ ആത്മാ ആത്മദോ ഹരിഹി, ആത്മസ്വരൂപിയായിരിക്കുന്ന ഹരി അദ്ദേഹം നമുക്ക് തരാൻ പോകുന്നത് എന്താ? ആത്മാവിനെയാണ് പ്രദാനം ചെയ്യാൻ പോകുന്നത്. അങ്ങനെ പരമാത്മാവിനെ ജ്ഞാനരൂപത്തിൽ പ്രദാനം ചെയ്യാൻ സന്നദ്ധരായിരിക്കുന്ന ശ്രീഹരിയെ തൃപ്തിപ്പെടുത്തി നമുക്ക് ആത്മജ്ഞാനവും മോക്ഷവും ഉണ്ടാവാൻ പറ്റിയ തരത്തിലുള്ള ഭാഗവത ധർമ്മങ്ങൾ ബ്രഹ്മനിഷ്ഠനായി ബ്രഹ്മണ്യുപരതശാന്ത എന്ന് പറഞ്ഞ ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹം പറയുന്നത് കേട്ട് ആ ഉപദേശം ഉൾക്കൊണ്ട് അഭ്യാസം ചെയ്യണം. സർവതോ മനസോ സംഗം ആദൌ സംഗം ച സാധുഷു ദയാം മൈത്രീം പ്രശ്രയം ച ഭൂതേശ്വദ്ധ യഥോചിതം. ബ്രഹ്മനിഷ്ഠനായ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോകണം എന്ന് പറഞ്ഞല്ലോ. ആ പോകണം എന്ന് പറഞ്ഞതിന് ശേഷം വേദവ്യാസർ അവിടെ അങ്ങോട്ട് വിട്ടുകൊടുത്തു എന്നിരിക്കുക. ഗുരുവിൻ്റെ അടുത്ത് പോകട്ടെ, പോയിക്കഴിഞ്ഞ് ഗുരു പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ, അതുകൊണ്ട് ഇനി എനിക്ക് എഴുതാനൊന്നുമില്ല എന്ന് പറഞ്ഞ് വേദവ്യാസർ ശാസ്ത്രം നിർത്തിയില്ല. എനിക്കിത് പറയുമ്പോൾ പഴയ കാലത്ത് നടന്ന ഒരു സംഭവം ഓർമ്മ വരിക. എന്താ അത്? ഒരു രാജാവ് ഉണ്ടായിരുന്നു അത്രേ. ആ രാജാവിന് കഥ കേൾക്കാൻ വളരെ ഇഷ്ടമാണ്. എല്ലാവരും വന്ന് കഥ പറയാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിന് നിർത്താതെ കഥ കേൾക്കണം, നിർത്താതെ കഥ കേൾക്കണം. അപ്പോൾ പലരും വന്ന് കഥ അങ്ങോട്ട് പറഞ്ഞ് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അവരവരുടെ കയ്യിലുള്ള സ്റ്റോക്കൊക്കെ കഴിഞ്ഞു, അങ്ങനെ മടങ്ങിപ്പോവും. അപ്പോൾ രാജാവിനൊരു ബുദ്ധിമുട്ടായി. അപ്പോൾ പറഞ്ഞു, അത്രേ മുടങ്ങാതെ കഥ പറഞ്ഞ് മതി എന്ന് പറയിപ്പിക്കുന്നവരെ പറയണം. അതില്ല എന്നുണ്ടെങ്കിൽ വന്ന ആളുടെ കഴുത്ത് ഞാൻ വെട്ടും. അല്ല, പറയാൻ നല്ലപോലെ സാധിച്ചാലോ ഞാൻ എൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കാം എന്നൊരു പെരുമ്പറയടിച്ച് അറിയിപ്പിച്ചു അത്രേ. അപ്പോൾ എല്ലാവരും ഭയന്നു. ആരും മുമ്പ് വന്നിരുന്നവരുമാതിരി ആരും വരാൻ്റെയും. പക്ഷേ ലോകത്തിൽ എപ്പോഴും ബുദ്ധിമാന്മാരും രസികന്മാരും ഉണ്ടാവുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ഇടയിൽ ഒരു രസികൻ അവിടെ ചെന്നു, എന്നിട്ട് കഥ പറയാൻ പുറപ്പെട്ടു. അപ്പോൾ അദ്ദേഹം കണ്ടപ്പോൾ ഒരു സാമാന്യനായിരുന്നു. അവിടെ രാജകോലത്തുള്ള മന്ത്രിമാരും ഭൃത്യന്മാരും എല്ലാം നോക്കി. എന്താ വന്നിരിക്കണേന്നുള്ളത് അറിയാമല്ലോ. ഉവ്വ് അറിയാം, കഥ പറയാനാണ് കേട്ടോ. കഥ നിർത്തരുത്, രാജാവ് മതി എന്ന് പറയുന്നത് വരെ കഥ പറയണം. അല്ലെങ്കിലോ എന്താണെന്നറിയാമോ, കഴുത്തറക്കും. ജയിച്ചു എന്നുണ്ടെങ്കിലോ മകളെ കല്യാണം കഴിച്ചു തരാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് വന്നിരിക്കണേ എന്ന് പറഞ്ഞു അത്രേ. എന്നിട്ട് രാജാവ് വിളിച്ചിരുത്തി, ഒരു പീഠമൊക്കെ കൊടുത്ത് കഥ പറയിപ്പിക്കണമല്ലോ. കഥ പറയാൻ തുടങ്ങി. പഴയ കാലത്ത് വലിയ ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു. 100 കണക്കിന് ഏക്കറ കൃഷിയാണ്. അത് ഇരുപ്പു നില, ചിലത് 3 പൂവും പണിയാം. അപ്പോൾ നെല്ല് ധാരാളം ഉണ്ടാവും, അതിൽ കുറേയൊക്കെ കൊടുക്കും. എന്നാൽ കൊയ്ത്തുകാലത്ത് മുഴുവനും നെല്ല് കൊടുക്കരുത് എന്ന് വിചാരിച്ച് വലിയൊരു പത്തായം ഉണ്ടാക്കി. അദ്ദേഹം പത്തായത്തിൽ നെല്ല് കുറേ സൂക്ഷിക്കും. അപ്പോൾ കൊയ്ത്തിൻ്റെ കാലം വരുന്നതിന് മുൻപ് കർക്കിടകം മുതലായിട്ടുള്ള മാസങ്ങളിൽ നെല്ലിന് വില കൂടുമല്ലോ. അപ്പോൾ വില കൂടി കൊടുക്കാം എന്ന് വിചാരിച്ച് വലിയൊരു പത്തായം ഉണ്ടാക്കി, അത് നെല്ലിട്ട് വെച്ചു. ആ നെല്ലിട്ട് വെച്ച് ഉണക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പത്തായം ഭദ്രമായിട്ട് അവിടെ ഇരിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ ചെറിയ ഒരു ഓട്ടയുണ്ടായിരുന്നു. ആരാ ഈ കഥ പറയുന്നവൻ രാജാവിനെ ധരിപ്പിക്കുക? അങ്ങ് കേട്ടില്ലാവോ? ഉവ കേട്ടു. ആ തൊളയുടെ ഉള്ളിൽ കൂടി ഓരോ ഉറുമ്പ് അങ്ങോട്ട് അരിച്ച് കിടന്ന് നെൽമണി ഓരോന്ന് പുറത്തേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞു അത്രേ. ആഹാ, ഒരു ഉറുമ്പ് പോയി,
ഉറുമ്പ് പോയതിന് ശേഷം ഒരു നെൽമണിയും കൊണ്ട് അത് പുറത്തേക്ക് വന്നു. എന്നിട്ടോ വേറെ ഒരു ഉറുമ്പ് പോയി, ആ ഉറുമ്പ് വേറെ ഒരു നെല്ലുമണിയും കൊണ്ട് പുറത്തേക്ക് വന്നു. എന്നിട്ടോ വേറെ ഒരു ഉറുമ്പ് പോയി, അത് വേറെ മൂന്നാമതൊരു നെൽമണിയും കൊണ്ട് പുറത്തേക്ക് വന്നു. എന്നിട്ടോ വേറെ ഒരു ഉറുമ്പ് പോയി. ഇദ്ദേഹം ഇങ്ങനെ ഉറുമ്പിൻ്റെ കഥയും നെൽമണിയുടെ കഥയും പറയാൻ തുടങ്ങിയപ്പോൾ രാജാവ് ചോദിച്ചു, ഇതെന്താണോ, ഇത് എപ്പോഴാണ് നിൽക്കുക, നെൽമണി മുഴുവൻ കഴിയട്ടെ. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, ഏയ് കഥയൊന്നും വേണ്ട, പോവാ. അപ്പോൾ ഞാൻ നെൽമണി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്, ഉറുമ്പ് കേട്ടോ, കഥ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഞാൻ വരികയേ. ശരി വരൂ, രണ്ട് മാസം കഴിഞ്ഞ് വരൂ. രണ്ട് മാസം കഴിഞ്ഞ് വന്നു. അപ്പോഴെന്താ, ദാ ഉറുമ്പ് പിന്നെയും ഒരെണ്ണം അകത്തേക്ക് പോയി, ഒരു നെൽമണിയും കൊണ്ടുപോയി. ഈ ഉറുമ്പ് പോയതും നെൽമണിയും വർത്തമാനം തന്നെയുള്ളൂ. അതേമാതിരി അവസാനം രാജാവ് തോറ്റ് സമ്മതിച്ചു, എനിക്കിനി ഈ കഥ കേൾക്കണ്ടാന്ന്. അപ്പോൾ പിന്നെ അപ്പോൾ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കൊണ്ടുപോണ്ടി വന്നു. അപ്പം മരുമകനായി അദ്ദേഹം. ഇതെന്തിനാ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഗുരുവിൻ്റെ അടുത്ത് പോകണം, ഗുരു വേണ്ടതുപോലെ ഉപദേശം നൽകണം, ഉപദേശം തേടണം എന്ന് പറഞ്ഞ് വേദവ്യാസർ അവിടെ നിർത്തിയാൽ ഇനിയിപ്പോൾ ആ ആൾ ഗുരുവിൻ്റെ അടുക്കിലേക്ക് പോട്ടെ? പോയിട്ട് ഗുരു പറയണതല്ലേ ഇനി പറയേണ്ടത്, ഇനി എനിക്കെന്താ ഒന്നും പറയാനില്ലല്ലോ എന്ന് പറഞ്ഞ് പിൻവാങ്ങുന്നില്ല ആ വേദവ്യാസ മഹർഷി. അദ്ദേഹം എന്താ ചെയ്യണത് എന്ന് ചോദിച്ചാൽ, ഗുരു എന്താണ് ഉപദേശിക്കുക, ആ ഉപദേശം അദ്ദേഹത്തിൻ്റെ ശാസ്ത്രരൂപത്തിൽ അങ്ങോട്ട് അവതരിപ്പിച്ച് തരിക. അപ്പോൾ ലോകത്തിൽ ആരാരെല്ലാം സജ്ജനങ്ങളോ സദ്ഗുരുജനങ്ങളോ ഉണ്ടോ അവരെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. മായയെ നീക്കിക്കിട്ടാൻ വേണ്ടി അറിവുള്ള ഒരു ഗുരുവിൻ്റെ അടുത്ത് പോകണം, ബ്രഹ്മനിഷ്ഠൻ്റെ അടുത്ത് തന്നെ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ പോയിക്കഴിഞ്ഞ് ഗുരു സംസർഗം കൊണ്ട് നമുക്കുണ്ടാവുന്നത് എന്താ? ഒരു ഗുരുവിൻ്റെ അടുത്ത് പോകുമ്പോൾ ആ ഗുരുവെ അങ്ങേ അറ്റം സ്നേഹിച്ച് ബഹുമാനിച്ച് ആദരിച്ച് തൻ്റെ അന്തരാത്മാവും ജഗദീശ്വരനുമായി കണ്ടുകൊണ്ട് വേണം ഗുരുവിനെ സമീപിക്കാനും സംസർഗം പുലർത്താനും. അങ്ങനെ വരുമ്പോൾ ഗുരുവിൻ്റെ സംസർഗം കൊണ്ട് എന്താ ഉണ്ടാവുക? നമ്മുടെ മനസ്സിലുള്ള സംഘം മുഴുവനും പോകുമെന്ന് പറയുക. ഇത് കേട്ടാൽ പെട്ടെന്ന് അതിശയമായി തോന്നാം. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നു. എല്ലാവരും പ്രേക്ഷകന്മാർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. ഗൃഹസ്ഥന്മാർക്ക് ഈ മാതിരിയുള്ള കാര്യങ്ങൾ കേൾക്കാനുള്ള സന്ദർഭം ഉണ്ടാവില്ല. എന്താ, അവരുടെ ഗൃഹങ്ങളിൽ എന്താണ് വിശേഷം? കുട്ടികൾക്ക് പിറന്നാൾ, മക്കൾക്ക് കല്യാണം, അപൂർവം ചില സന്ദർഭത്തിൽ ആരെങ്കിലും മരിച്ചു പോയാലും സ്വജനങ്ങളും ബാക്കിയുള്ളവരും വന്നുകൂടും. അപ്പോൾ പ്രസവം, വിവാഹം, മരണം, ഈ മൂന്ന് സംഭവങ്ങളാണ് ഗൃഹസ്ഥന്മാരുടെ ജീവിതത്തിൽ പ്രധാനമായിട്ടുള്ളത്. ആ സന്ദർഭത്ത് ക്ഷണമൊക്കെ കൊടുത്ത് വരുന്നവരുണ്ടല്ലോ, അവരൊക്കെ എന്താ, വയറ് നിറച്ച് ഊണ് കഴിച്ച് പോവും. എന്തെങ്കിലും നല്ല വാക്കുകളും സന്തോഷമൊക്കെ പറഞ്ഞ് നന്നായി എന്നൊക്കെ പറഞ്ഞ് പോവുമല്ലാതെ അവർക്ക് വാസ്തവത്തിൽ ഈ മനുഷ്യൻ്റെ ഉൾ വ്യക്തിത്വം നന്നാവാനോ സമ്പുഷ്ടമാകാനോ അലങ്കൃതമാകാനോ വേണ്ടിയുള്ള ഒരു സംസാരവും അവരുടെ ഇടയിൽ ഉണ്ടാവാറില്ല. അവരുടെ മനസ്സിലെപ്പോഴും അവരവരുടെ കുട്ടികൾ, ഗൃഹം, സമ്പത്ത് എന്ന് തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളുമാണ് അവരുടെ മനസ്സിലുള്ളത്. ആ സംഘം പോയല്ലാതെ ഒരു നേട്ടവും ഭക്തിമാർഗത്തിലോ അധ്യാത്മമാർഗത്തിലോ ഉണ്ടാവില്ല. അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് പോയി ഗുരു ഉപദേശിക്കണം എന്ന് പറഞ്ഞതിൻ്റെ ആ ഉപദേശം എത്തരത്തിലായിരിക്കും എന്നുകൂടി വേദവ്യാസ മഹർഷി വളരെ വ്യക്തമാക്കുന്നുണ്ട്. അതാണ് ഇത് ശാസ്ത്രമാകുന്നത്. സർവതോ മനസോ അസംഗം ആദൌ സംഘം ച സാധുഷു ദയാം മൈത്രീം പ്രശ്രയം ച ഭൂതയേഷു അദ്ധ യഥോചിതം. ഇതിൽ ഓരോരോ വാക്കുകളും ഓരോ സൂത്രങ്ങളോ സൂക്തങ്ങളോ പോലെയാണ്. സർവത മനസഃ അസംഗം, മനസ്സിന് എല്ലാ ദിക്കിലും അസംഗമുണ്ടാവണം എന്ന്. ഈ സംഘം സംഘം എന്നുള്ളതിന് നല്ല മലയാളത്തിൽ തറപ്പിക്കുന്ന ഒരു അർത്ഥം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒട്ടൽ. ഈ ചക്കമുളഞ്ഞ് പോലെയാണ്, തൊട്ട് കഴിഞ്ഞാൽ ഒട്ടും. പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെല്ലാം തന്നെ അതുപോലെ നമ്മെ ഒട്ടിക്കുന്നതാണ്. ഒരു കുട്ടി വളരെ മോഹിച്ചുണ്ടാവും. കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ ചൊല്ലിയിട്ടുള്ള ഒട്ടലായി എല്ലാ സമയത്തും, ഒരിക്കലും അത് പോവില്ല. മരിക്കാൻ കാലത്ത് മുത്തശ്ശനായതിനു ശേഷവും മക്കളോടും മക്കൾ മക്കളോടുമുള്ള ഒട്ടൽ പോയി, ഞാൻ വിരക്തനായി പോണു, എല്ലാറ്റിൽ നിന്നും മോക്ഷം കിട്ടി, നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ, ഞാൻ നല്ല പോലെ നോക്കി എല്ലാവരെയും വളർത്തി എന്നുള്ള കൃതാർത്ഥതയുണ്ട്, ഞാൻ വന്നയിടത്തേക്ക് പോണു, നിങ്ങളിതാ ഭൂമണ്ഡലത്തിൽ സ്വന്തം ബുദ്ധിയും വിവേകവും ഉപയോഗിച്ച് സന്തോഷത്തോടുകൂടി സൗഭാഗ്യത്തോടുകൂടി ജീവിക്കൂ എന്ന് പറഞ്ഞ് ചിരിച്ച മുഖത്തോടുകൂടി പോകുന്ന വൃദ്ധന്മാരെത്രയുണ്ടാവും എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ മനുഷ്യജീവിതം നാം പൂർണ്ണമായി സഫലമായി സൗഭാഗ്യകരമായി ജീവിച്ചു എന്നുണ്ടെങ്കിൽ അതിൻ്റെ പരിസമാപനം നമുക്ക് പൂർണ്ണമായ തൃപ്തിയോടുകൂടി വിടവാങ്ങാൻ അനുവദിക്കുന്നതാവണം.
അങ്ങനെ സംഭവിക്കാറുണ്ടോ? ഇല്ല. അതിനുള്ള കാരണം എന്താ? സംഘം. ആ സംഘം നമ്മുടെ മനസ്സിൽ നിന്ന് പോകണം. ഒന്നുകിൽ അതിനെ പിഴുതെറിയണം, അല്ലെങ്കിൽ ഗുരുജനങ്ങളുടെ സംസർഗത്തിലൂടെ അത് തേഞ്ഞു മാഞ്ഞു ഇല്ലാതെയാവണം. അപ്പോൾ ഇവിടെ പറയുകയാണ്, സർവതോ മനസ്സോ അസംഗം. മനസ്സിന് എല്ലാ വിധത്തിലും എല്ലാ ഇടത്തിലും അസംഗമുണ്ടാവണം. ആദൌ സംഘം ച സാധുഷു. ഇത് ഭാഗവതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ഓഫ് വ്യൂ, ഒരു വീക്ഷണമാണ്. എന്താണത്? ആദ്യം നാം സജ്ജനങ്ങളിൽ സംഘം വളർത്തണം. എങ്ങനെ കുട്ടികളോടും ഭാര്യാഭർത്താക്കന്മാർ തമ്മിലും അച്ഛനമ്മമാരോടും സഹോദര സഹോദരിമാരോടും സ്നേഹിത വൃന്ദത്തോടും നമുക്ക് ഒട്ടലുണ്ടോ, ഒരു ഐക്യബോധമുണ്ടോ, അതേമാതിരി ആദ്യമായിട്ട് ഒരു ഗുരുവിൻ്റെ അടുത്ത്, സജ്ജനങ്ങളുടെ അടുത്ത്, സാധുക്കളിൽ നിന്ന് സാധുക്കളുടെ അടുത്ത്, സാധു മഹാത്മാക്കളിൽ ഒരു സംഘം, ഒരൊട്ടൽ വളർത്തണം. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നാം, സ്വാമിജി ഈ സംഘം സംഘം ഒട്ടൽ ഒട്ടൽ എന്ന് പറയുന്നത് നീങ്ങിക്കിട്ടണം എന്നാണല്ലോ പറയുന്നത്. അങ്ങനെ നീങ്ങിക്കിട്ടണം എന്ന് പറയുമ്പോൾ സജ്ജനങ്ങളോട് നമുക്ക് ഒട്ടലുണ്ടായാൽ അതും ഒട്ടൽ തന്നെയല്ലേ എന്നൊരു ചോദ്യം വളരെ വളരെ പ്രസക്തമാണത്. ആ ചോദ്യം ചോദിക്കുന്നവൻ്റെ വായിൽ മധുരമിടണം എന്നാണ് ഞാൻ പറയുക. അങ്ങനെയുള്ള ചോദ്യം ആവശ്യമാണ്. ആ ചോദ്യങ്ങളിൽ നിന്നാണ് ഈ പൃച്ഛകൻ്റെ ഗുണം, മഹിമ, മൂല്യം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കാൻ തോന്നിയാൽ ഞാൻ എല്ലാവരെയും അഭിനന്ദനം ചെയ്യുന്നു, അഭിവാദ്യം ചെയ്യുന്നു അതിനുവേണ്ടി. ആദൌ സംഘം ച സാധുഷു. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് സജ്ജനങ്ങളോടും ഗുരുജനങ്ങളോടും ഒരൊട്ടലാണ്. ആ ഒട്ടലിന് എന്താ വിശേഷം? മറ്റുള്ള ഒട്ടലിനെ എല്ലാം തുടച്ചു മാറ്റും. എന്നിട്ടോ അവരുടെ അടുത്തുള്ള ഒട്ടൽ തകരാറ് ചാടിക്കുകയോ ഇല്ല. എന്താ കാരണം? അവരെപ്പോഴും സംസാരിക്കുന്നത് പരമാർത്ഥങ്ങളാണ്, തത്വങ്ങളാണ്, മൂല്യങ്ങളാണ്, സിദ്ധാന്തങ്ങളാണ്. എല്ലാ സമയത്തും ദേഹമാണ് ഞാൻ, ദേഹമാണ് ഞാൻ എന്നുള്ള വിചാരം അവർക്കില്ല. അവർ പറഞ്ഞ് മനസ്സിലാക്കൂല്ല. മറിച്ച് അവരെന്ത് ചെയ്യും? നിങ്ങളെല്ലാവരും മനസ്സിലാക്കിക്കോളൂ, മനുഷ്യ മനുഷ്യ മനസ്സിലാക്കൂ, താൻ ശരീരമല്ല, ശരീരിയാണ്, ശരീരത്തെ ഗ്രഹിച്ച് അതിൽ അധിവസിക്കുന്ന ദേഹിയാണ്, ആത്മാവാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവരുടെ വാക്കുകളും അവരുടെ സംഭാഷണങ്ങളും അവരുടെ തത്വമൂല്യ സിദ്ധാന്ത ആവിഷ്കരണങ്ങളും എല്ലാം തന്നെ കേട്ടാൽ നമുക്ക് സംഘം പോകുകയല്ലാതെ സംഘം ഒരിക്കലും വളരില്ല. സംഘമില്ലാതെ ലോകത്തിൽ ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സാധിക്കും, സാധിക്കണം. എനിക്ക് പിന്നെയും ഓർമ്മ വരണത്, 14 കൊല്ലം ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനും സീതയും കൂടെ ഉണ്ടായിരുന്നു, ദണ്ഡകാരുണ്യത്തിൽ താമസിച്ചു. 13 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ശ്രീരാമൻ്റെ മനസ്സിൽ തോന്നിയത്, ഇത്രയും നാൾ ഇവിടെ വിദേശങ്ങളിൽ നിന്നും മറ്റും വന്ന് നമ്മുടെ ഭാരത സംസ്കാരത്തെ നശിപ്പിക്കണം, ഭാരതത്തിലുള്ള ഐക്യം പോകണം, ഈ ഭാരതത്തിൽ ഐക്യം നിലനിൽക്കുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ വൈഭവം കൊണ്ടാണ്. ഇവിടെ അനവധി സംസ്ഥാനങ്ങളുണ്ട്, സ്റ്റേറ്റ്സുണ്ട്, അനവധി ഭാഷകളുണ്ട്, അനവധി വേഷവിധാനങ്ങളുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ രാജ്യത്തിന് സ്വാഭാവികമായും സഹജമായും ഒരൈക്യം, ഒരു ഐക്യദാർഢ്യമുണ്ട്. ഈ ഐക്യദാർഢ്യം ഭാഷയുടെ പേരിലല്ല, വേഷത്തിൻ്റെ പേരിലല്ല, ഭക്ഷണത്തിൻ്റെ പേരിലല്ല, സാധാരണ നിലയ്ക്കുള്ള ആചാര അനുഷ്ഠാനങ്ങളുടെ പേരിലല്ല, നമ്മുടെ അധ്യാത്മമായിരിക്കുന്ന ഒരു സമ്പന്നതയും ഒരു പൈതൃകവും അതിൻ്റെ പേരിലാണ്. ഈ പൈതൃകം ഇവിടെ ഉടലെടുത്തിട്ടുള്ളതും നിലനിൽക്കുന്നതും ഈ മഹർഷിമാരും അധ്യാത്മമായിരിക്കുന്ന വ്യക്തികളിലൂടെയും തത്വമൂല്യ സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി പുറപ്പെടുന്ന ലോകസംഗ്രഹം പ്രവർത്തിക്കുന്നതായ തത്വജ്ഞാനികളിൽ നിന്നാണ്. അപ്പോൾ അവർ ധാരാളം പേര് ദണ്ഡകാരുണ്യത്തിൽ തപസ് ചെയ്തുകൊണ്ട് തപോധാമങ്ങൾ രചിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു. ആ ദണ്ഡകാരുണ്യത്തെ ആക്രമിച്ച് നശിപ്പിച്ചാൽ, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ വിഷം കുത്തിവെച്ചാൽ ആ ആളധികം ജീവിക്കില്ല. കൊമ്പും ചില്ലയുമായി പടർന്ന് പുഷ്കലമായി നിൽക്കുന്ന ഒരു പടുവൃക്ഷമുണ്ടെന്ന് വിചാരിക്കും. ആ പടുവൃക്ഷം എത്ര തളർത്തിരുന്നാലും അതിൻ്റെ തടിയിൽ മാന്തി കുറച്ച് തീയിട്ട് കൊടുത്താൽ അതെല്ലാം കൊഴിഞ്ഞങ്ങോട്ട് പോകും. അതേപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡത മുഴുവൻ നിലനിർത്തുന്ന ഇവിടുത്തെ സംസ്കാര വൈഭവമുണ്ടല്ലോ, ആ പൈതൃക മഹത്വം, അതിനെ നശിപ്പിക്കണമെങ്കിൽ ഈ തപോധാമങ്ങളും തപസ്വികളെയും എല്ലാം അങ്ങോട്ട് നശിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് രാവണനും കൂട്ടരും ജനസ്ഥാനത്ത് തമ്പടിച്ച് ദണ്ഡകാരുണ്യത്തിലുള്ള തപോധാമങ്ങളെയും തപസ്വികളെയും ആക്രമിക്കാൻ തുടങ്ങിയത്. ആക്രമിക്കുന്ന സ്ഥലത്താണ് ഈ ശ്രീരാമചന്ദ്രൻ 13 കൊല്ലക്കാലം വനവാസം കഴിച്ചത്. അപ്പോൾ അവിടെ എന്തുണ്ടായി? അവിടെ വന്ന അസുരന്മാരെയും രാക്ഷസന്മാരെയും എല്ലാം യുദ്ധം ചെയ്ത് തോൽപ്പിച്ച്, യുദ്ധം തന്നെ യുദ്ധം, അതങ്ങനെ 13 കൊല്ലം നടന്നു. അപ്പോൾ ദശരഥപുത്രൻ ഒരു മഹാത്മാവാണല്ലോ, ഒരു മഹത് ഹൃദയമുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം പറഞ്ഞു,
പതിമൂന്ന് കൊല്ലം ഇങ്ങനെ കഴിഞ്ഞു. ഇനി പതിനാലാമത്തെ കൊല്ലവും കൂടി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് അയോധ്യയിലേക്ക് പോകണം. അതിനു മുൻപ് ഒരു കൊല്ലക്കാലം ഞാൻ തപസ് ചെയ്തുകൊണ്ട് ഒരു വിധത്തിലും ഒരാളെയും ആക്രമിക്കാനും വിഷമിക്കാനും പോവില്ല, ഒതുങ്ങിയിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ജനസ്ഥാനത്തിൽ ഒരു കുടീരമുണ്ടായി താമസം തുടങ്ങിയത്. അവിടെ ഒരു ഉദ്യാനമൊക്കെ നിർമ്മിച്ചു ജനകപുത്രി ജാനകി സീത. അവിടെയാണ് മാരീചൻ്റെ പ്രയോഗം, രാവണൻ പറഞ്ഞയച്ചൊരു സ്വർണമാൻ വന്നത്. അത് കണ്ടപ്പോൾ സീത പെട്ടെന്ന് ഭ്രമിച്ചു. ധ്യായതോ വിഷയാൻ പുംസഃ സംഘസ്തേഷു ഉപജായതേ സംഘാത് സഞ്ജായതേ കാമ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതി വിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു രണ്ടാമധ്യായത്തിൽ മനുഷ്യൻ്റെ മനസ്സിൽ എങ്ങനെയാണ് സംഘമുണ്ടാകുന്നതെന്ന്. സംഘമുണ്ടാകുന്നത് എങ്ങനെയാണ്? ഒരു സ്വർണമാൻ അവിടെ വന്നു, ഇടയ്ക്കിടയ്ക്ക് സീതയെ എങ്ങനെ ഒരു ഓട്ടക്കണ്ണിട്ട് നോക്കണമായിരുന്നു നോക്കും. അത് കഴിഞ്ഞാൽ വാലൊന്നെടുത്ത് ആട്ടും, ഒന്ന് അങ്ങടും ഇങ്ങടും തിരിയും. അപ്പോൾ ആദ്യം കണ്ടപ്പോൾ സ്വർണമാനാ, കുറച്ചും കൂടി കണ്ടപ്പോൾ ആ മാനുണ്ട് എന്നെ നോക്കണം ഇങ്ങനെ സൂത്രത്തിൽ. അത് കഴിഞ്ഞാൽ വാലൊന്നും കണ്ടിട്ട് തിരിച്ചു, മുന്ന് പിന്നാക്കി പിന്നെ മുമ്പാക്കി, ഇങ്ങനെയൊക്കെ ആയപ്പോൾ കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്നപ്പോൾ കണ്ണ് കാണാൻ സന്തോഷം തോന്നി, ഹൃദ്യമായി, കുറച്ചും കൂടി കണ്ടു. കണ്ടതോടുകൂടി 5-10 മിനിറ്റ് 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ മാൻ എനിക്ക് കിട്ടണം എന്നായി. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ഈ മനസ്സിൻ്റെ വേഗതയും അത് മിനഞ്ഞെടുക്കുന്നതായ സംഘം എന്ന് പറയുന്ന ആ വലിയുണ്ടല്ലോ, വല്ലാത്തൊരു വലിയത്. അത് കഴിഞ്ഞ് മാനെ കിട്ടണം എന്നായി ശ്രീരാമനോട് പറഞ്ഞു, ശ്രീരാമൻ സമ്മതിച്ചു. അതല്ല അതിൽ മുഖ്യമായിട്ടുള്ള കാര്യം, ശ്രീരാമനും സീതയും മാത്രമല്ലല്ലോ അവിടെ, അവിടെ ഒരു ലക്ഷ്മണനും കൂടിയുണ്ട്. ആ ലക്ഷ്മണൻ അതേ മാനിനെ നോക്കിയിട്ട് പറയുന്നു, ഇത് സ്വർണമാൻ വാസ്തവമല്ല, അതുകൊണ്ട് ജ്യേഷ്ഠ ഇതിൻ്റെ പിന്നാലെ പോകരുത്, ഇത് രാക്ഷസന്മാരുടെ ഒരു മായാപ്രയോഗമാണ് എന്ന് സംഘമില്ലാതെ ലക്ഷ്മണൻ പറഞ്ഞു. എന്നാലോ കാര്യമായിട്ടുള്ള സംഘം ജനകപുത്രി സീതയ്ക്കും അതിൻ്റെ കൂടെ പോകാനുള്ള ഒരു സൗഹൃദം, ഒരു സഹൃദയത്വം രാമനും ഉണ്ടായി. ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ മനസ്സ് സംഘമുണ്ടാക്കുന്നതുമാണ്, ആ സംഘമില്ലാതെ വിവേകത്തോടുകൂടി ഒതുങ്ങിയിരിക്കുന്നതുമാണ്. ഇവിടെ 3 വ്യക്തികളാണ്. ജനകപുത്രി അത് കണ്ട് ഭ്രമിച്ചു, കുറച്ചു നേരം കണ്ടാൽ അതിനോട് സംഘമായി, സംഘത്തിൽ നിന്നോ കാമമായി, വേണം എന്നുള്ള വിചാരമായി, ആ കാമത്തിന് വിഘ്നം വന്നാൽ ക്രോധമായി, ക്രോധവും കൂടി വന്നാൽ സമ്മോഹമായി, സ്മൃതി ഭ്രംശമായി, അങ്ങനെ നശിപ്പ്. ഇതൊക്കെ ആ സീതയ്ക്ക് ആ സമയത്ത് ഉണ്ടായി 1.5 മണിക്കൂറിനുള്ളിൽ. ലക്ഷ്മണനോട് എന്തൊക്കെയാണ് പറഞ്ഞത്? ഒരിക്കലും ഭാരതത്തിലുള്ള സ്ത്രീ പറയാൻ പാടില്ലാത്ത കടുത്ത വാക്കുകളാണ് ജനകപുത്രി ലക്ഷ്മണനോട് പറഞ്ഞ്. എന്താ പറഞ്ഞതെന്നറിയോ? ജ്യേഷ്ഠൻ പോയി കുറച്ച് കഴിയുമ്പോഴേക്കും സീതേ ലക്ഷ്മണ എന്നുള്ളൊരു അഭിസംബോധനയോട് കൂടിയിട്ടാണ് അവിടുന്ന് ഒരു ശബ്ദം. അപ്പോൾ രാമന് വലിയൊരു അപകടം വന്നിട്ടുണ്ട്, ലക്ഷ്മണനെയും സീതയെയും സഹായത്തിന് വിളിക്കുന്നു എന്നാണ് തോന്നണത്. അതുകൊണ്ട് ഓടി ചെല്ലണം ലക്ഷ്മണ എന്ന് പറഞ്ഞു. ലക്ഷ്മണൻ രാമൻ്റെ കൂടെ പറന്നവനാണ്. അവർ രണ്ടാളും കൂടി പറക്കുന്ന സമയത്ത് വളരെ ചുരുക്കം സമയമേ കഴിഞ്ഞിട്ടുള്ളൂ, ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ 2 പ്രസവം കഴിഞ്ഞു. അപ്പോൾ രാമനും ലക്ഷ്മണനും തമ്മിൽ ജന്മം മുതൽക്കുള്ള സംസർഗമാണ്. ഒരച്ഛനാണ് രണ്ടുപേർക്കും. അപ്പോൾ ഈ ശ്രീരാമനെ ആർക്കാണ് കൂടുതൽ അറിയുക? കുറേ വയസ്സ് കഴിഞ്ഞ്, 18-19 വയസ്സ് കഴിഞ്ഞ് കല്യാണം കഴിച്ച ജാനകിക്കാണോ ഈ ശ്രീരാമൻ്റെ പ്രഭാവവും യോഗ്യതയും ഒക്കെ വേണ്ടതുപോലെ അറിയുക? അതോ ചെറുപ്പകാലം മുതൽക്ക് സഹോദരരായി അന്നും ഇന്നും 2 കണ്ണുപോലെ ഒരു ശരീരത്തിൽ വളരുന്ന സഹോദരനായിരിക്കുന്ന ലക്ഷ്മണനാണോ അറിയുക? അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, ജ്യേഷ്ഠത്തിയമ്മേ ഇങ്ങനെ പറയരുത്, ജ്യേഷ്ഠൻ ഒരു മഹാത്മാവാണ്, അദ്ദേഹം ഒരു മഹാപ്രഭുവാണ്, അദ്ദേഹത്തിന് ഈ ലോകത്തിൽ ഒരാളും അപകടം അണയ്ക്കാനായിട്ടില്ല, ഒരു തരത്തിലും അപകടം വരില്ല. അതുകൊണ്ട് എന്നോട് പ്രത്യേകിച്ചും ഭവതിയെ നോക്കണം എന്ന് വിചാരിച്ച് ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഞാനിപ്പോൾ വിട്ടുപോയിക്കഴിഞ്ഞാൽ ഇവിടെ നാം ശത്രുഭാഗത്താണ് ഇരിക്കുന്നത്. എന്ത് അപകടവും വേണമെങ്കിൽ വരാം. ഈ സ്വർണമാൻ പോലും ഒരു ശത്രുവാണ്. അപ്പോൾ ശത്രുക്കൾ ഇവിടെ അടുത്തുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതുകൊണ്ട് ഞാൻ ഭവതിയെ വിട്ടിട്ട് പോയാൽ വലിയ അപകടമാവും എന്ന് പറഞ്ഞപ്പോൾ എന്താ ഈ സീത പറഞ്ഞതെന്നറിയോ? ലക്ഷ്മണ എനിക്കിപ്പോൾ മനസ്സിലായി, നീ എന്താണ് ജ്യേഷ്ഠൻ്റെ കൂടെ കാട്ടിലേക്ക് പുറപ്പെട്ടത് ഈ ദീർഘ വനവാസത്തിന് വേണ്ടി എന്ന് പറഞ്ഞത്
പുറപ്പെട്ടതിൻ്റെ ഉദ്ദേശം എനിക്ക് വ്യക്തമായി. വല്ല വിധവും ജ്യേഷ്ഠൻ മരിച്ചു പോയാൽ നിനക്കെന്നെ വിവാഹം കഴിക്കണം എന്നാണ് വിചാരം. ഒരിക്കലും അത് സാധിക്കില്ല, ഞാൻ ഈ ഗോദാവരിയിൽ എടുത്തു ചാടി എൻ്റെ കഥ കഴിക്കും, നിനക്കെന്നെ കിട്ടില്ല എന്ന് ഇത്രയും പറഞ്ഞു ജ്യേഷ്ഠത്തിയമ്മ. ഏത് ജ്യേഷ്ഠത്തിയമ്മയാ? ആ ജ്യേഷ്ഠത്തിയമ്മയെ പറ്റിയിട്ട് നല്ലപോലെ ചിന്തിക്കേണ്ടതാ. രാമായണം എന്ന് പറയുന്നത് മൂല്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു വിശേഷപ്പെട്ട സാഹിത്യമാണ്, ഇതിഹാസമാണ്. വനവാസത്തിന് ശ്രീരാമൻ പുറപ്പെട്ടു, സീതയും കൂടെ പുറപ്പെട്ടു. ലക്ഷ്മണന് ജ്യേഷ്ഠൻ്റെ കൂടെ പോകേണ്ട യാതൊരു ആവശ്യവുമില്ല. എന്നാൽ അമ്മയോടോ തൻ്റെ ഭാര്യ ഊർമ്മിളയോടോ ചോദിക്കാതെ പോകാൻ പുറപ്പെട്ടതാ. അപ്പോൾ അമ്മയോട് ചെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞയച്ചത് എന്താണെന്നറിയോ? ഭാരതത്തിൽ എല്ലാവരും ഓർമ്മ വയ്ക്കേണ്ടതാ. രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാം അടവീം വിദ്ധി ഗച്ഛതാത് യഥാസുഖം. നീ പോവാൻ തീർച്ചയാക്കിയോ എൻ്റെ പൊന്നുമോനെ, വളരെ നന്നായി. പക്ഷേ എനിക്കൊരു സന്ദേശമുണ്ട്. എന്താ ആ സന്ദേശം? ഞാൻ പോണ്ടാന്ന് പറയേ കരയാനോ പോകുന്നില്ല. കൗസല്യ കുറേ കരഞ്ഞതിന് ശേഷമാണ് രാമൻ്റെ വനവാസം ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചയച്ചത്. സുമിത്ര സ്വല്പമെങ്കിലും വേദനിച്ചില്ല. ഒറ്റ ഉപദേശ, രാമം ദശരഥം വിദ്ധി, ശ്രീരാമനെ നീയ് ദശരഥനായി അച്ഛനായി കണക്കാക്കണം. മാം വിദ്ധി ജനകാത്മജാം, ജനകൻ്റെ പുത്രിയാണല്ലോ രാമപത്നി നിൻ്റെ ജ്യേഷ്ഠത്തിയമ്മ, ആ ജ്യേഷ്ഠത്തിയമ്മയെ ഞാനായി അമ്മയായി കണക്കാക്കണം. അയോധ്യാം അടവീം വിദ്ധി, പോകുന്നത് കാട്ടിലേക്കാണ്. പക്ഷേ കാട്ടിലേക്ക് പോണത് നീ ഒരു നഷ്ടബോധത്തോടു കൂടിയോ ഒരു കഷ്ടം സഹിക്കാനോ വേണ്ടിയാകരുത്. അയോധ്യയിലുള്ള സുഖസൗകര്യങ്ങളും സാമഗ്രികളും ആഡംബരങ്ങളും എങ്ങനെയോ അതേമാതിരി ആയിരിക്കണം വനത്തിലുള്ള സസ്യങ്ങളും ലതകളും വൃക്ഷങ്ങളും തണലുകളും പൂക്കളും കായകളും വഴികളും എല്ലാം തന്നെ. അയോധ്യയിലിരിക്കും നിനക്ക് എന്താണോ മനസ്ഥിതിയും സന്തോഷവും സൗഭാഗ്യവും തോന്നുക, അതേമാതിരി പോകുന്നയുടെ മുഴുവൻ അയോധ്യയായിട്ട് തോന്നണം നിനക്ക്. അങ്ങനെ ഗച്ഛ താത യഥാസുഖം, സുഖപൂർവ്വം നീ പോയിട്ട് വാന്ന്. ഞാനിത് എന്തിനു പറയുന്നു നിങ്ങൾക്ക് മനസ്സിലായോ? ഏത് ലക്ഷ്മണനോടാണ് സീത ഇപ്രകാരം പറഞ്ഞത് അറിയാൻ വേണ്ടിയിട്ട്. ഇതൊരു സംഭവം. പിന്നെ ഒരു സംഭവം, രാമനും ലക്ഷ്മണനും കൂടി സീതയെ അന്വേഷിച്ചുകൊണ്ട് നടക്കുക. അപ്പോൾ നടക്കുന്ന സമയത്ത് പലയിടത്തും പോയി, അവസാനം സുഗ്രീവനുമായി സഖ്യമുണ്ടായപ്പോൾ സുഗ്രീവൻ ഒരു കാര്യം ചെയ്തു. അതെ, ആരോ ഒരാൾ ഇതിലെ പറന്നു പോണ കണ്ടു. അപ്പോൾ ഒരു കിഴി താഴത്തേക്ക് വീണു. ആ കിഴി എന്താണെന്നറിയില്ല, കൊണ്ടുവന്ന് എടുത്തു നോക്കാം എന്ന് പറഞ്ഞ് ആ കിഴി കൊണ്ടുവന്ന് അഴിച്ചങ്ങോട്ട് ഉലർത്തിയത്രേ. ആ കിഴി എന്തായിരുന്നു? സീത തൻ്റെ കയ്യിലുള്ള വിളകളും കഴുത്തിലുള്ളതുമൊക്കെ ഊരി ആ സ്വർണ്ണാഭരണങ്ങൾ ഊരി ഒരു കിഴിയിലാക്കി താഴത്തിട്ടതാ. ആ താഴത്തിട്ടതൊക്കെ നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കൂ ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സീതയുടെ തന്നെയാണോ എന്ന് നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് അഴിച്ചു വെച്ചപ്പോൾ രാമൻ ലക്ഷ്മണനോട് ചോദിക്കുക, നിനക്കിതിലെ ഏതെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എന്ന്. അപ്പോൾ ലക്ഷ്മണൻ മറുപടി പറഞ്ഞു അത്രേ, നാഹം ജാനാമി കേയൂരേ നാഹം ജാനാമി കങ്കണേ നൂപുരേ ത്വഭിജാനാമി നിത്യം പാദാഭിവന്ദനാത്. അവരുടെ തോൾവിളകളോ കാതിൽ ധരിച്ചതോ കഴുത്തിലിട്ടതോ ആഭരണങ്ങളൊന്നും എനിക്കറിയില്ല. കയ്യിൽ ധരിച്ച വളയെ പറ്റിയിട്ടും എനിക്കറിയില്ല. എനിക്ക് ആകെ മൊത്തം അറിയാവുന്നത് എന്താണെന്ന് വെച്ചാൽ കാലിൻ്റെ വിരലുകളിൽ ധരിച്ചിട്ടുള്ളതായ ആഭരണം മാത്രമേ ഞങ്ങൾക്ക് എനിക്കറിയുള്ളൂ. അതെങ്ങനെയാണ് അതുമാത്രം നീ അറിഞ്ഞത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, നിത്യം പാദാഭിവന്ദനാത്, ഞാൻ ദിവസേന പോയി ജ്യേഷ്ഠത്തിയമ്മയെ അമ്മയായി കണക്കാക്കി നമസ്കരിക്കാറുണ്ട്. അമ്മയായി കണക്കാക്കേണ്ട അമ്മ തന്നെയാണ്. ജ്യേഷ്ഠൻ്റെ ഭാര്യ ജ്യേഷ്ഠത്തി അമ്മ എന്നാണല്ലോ നമ്മൾ പറയുക. ജ്യേഷ്ഠത്തി അമ്മ എന്നാണ് പറയുക. ജ്യേഷ്ഠൻ്റെ ഭാര്യ ജ്യേഷ്ഠപത്നി എന്നല്ല പറയുക, അത് ബാക്കിയുള്ളവരാ പറയുക. അപ്പോൾ ജ്യേഷ്ഠത്തിയമ്മയെ പോയി നമസ്കരിക്കുമ്പോൾ, ആ കാലിൽ നമസ്കരിക്കുമ്പോൾ, കാല് തൊട്ട് വന്ദിക്കുമ്പോൾ, ആ കാല് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, അതിലുള്ള നൂപുരം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, ബാക്കിയൊന്നും കണ്ടിട്ടില്ല, എനിക്കറിയില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? ഇങ്ങനെയുള്ള ഒരു ലക്ഷ്മണനെ നോക്കിയാണ് ആ ജ്യേഷ്ഠത്തിയമ്മ പറഞ്ഞത്, നീ കാട്ടിലേക്ക് വന്നത് ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്, ജ്യേഷ്ഠൻ എന്തെങ്കിലും അപകടം പിണഞ്ഞ് മരിച്ചുപോയി എന്നുണ്ടെങ്കിൽ എന്നെ കല്യാണം കഴിക്കണം എന്നുള്ളൊരു വിചാരത്തിലാണ് വന്നത് എന്ന് കേട്ടപ്പോൾ ലക്ഷ്മണൻ കാത് പൊത്തിയത്രേ, കാത് പൊത്തി. അയ്യോ അയ്യോ അയ്യോ
കാതു പൊത്തി എന്നിട്ട് പറയുകയാണ്, ഇത്രയും പറഞ്ഞാൽ ആർക്കും പിന്നെ ഒരു സ്ത്രീയുടെ അടുത്ത് നിൽക്കാനുള്ള അവകാശമില്ല. അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, ഞാൻ പോകാം, പക്ഷേ അപകടം പിണയും, അതുകൊണ്ട് അവരൊരു ലക്ഷ്മണ രേഖ ഉണ്ടാക്കി ഇതിന് പുറത്തു പോകരുത് എന്ന് പറഞ്ഞ് നിർദ്ദേശം നൽകിയിട്ടാണ് പോയത്. അവിടുന്ന് പുറത്ത് കടത്താനായിരുന്നു രാവണൻ സന്യാസിയുടെ വേഷത്തിൽ വന്നത്. സന്യാസി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആരാധ്യനാണ് സന്യാസി. അപ്പോൾ സന്യാസ വേഷത്തിൽ വന്ന്, അപ്പോൾ ഇങ്ങോട്ട് വരൂ ഞാൻ ഭിക്ഷ തരാമെന്ന് പറഞ്ഞപ്പോൾ കൂട്ടാക്കിയില്ലാത്രേ, ഞാൻ അങ്ങോട്ട് വരില്ല എൻ്റെ അടുത്ത് വന്ന് തരൂ എന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മൺ രേഖ താണ്ടി പുറത്ത് വന്നപ്പോഴാണ് രഥത്തിൽ കയറ്റി കൊണ്ടുപോയത്. ഞാനിത് എന്തിനാ പറഞ്ഞേന്നറിയോ? ധ്യാന പുംസഹ സംഘസ്തേഷൂപജായതേ സംഘാത് സഞ്ജായതേ കാമഹ കാമാത് ക്രോധോഭിജായതേ. സ്വർണമാനെ കുറച്ച് നേരം നോക്കി നിന്നപ്പോൾ അതിലൊരാശ തോന്നി. ആ ആശയ്ക്ക് വിഘ്നം വന്നപ്പോൾ ലക്ഷ്മണനോട് കയർത്തു. കയർത്തിട്ട് പറയാൻ പാടില്ലാത്ത വാക്ക് സീതയുടെ മുഖത്തിൽ നിന്ന് വന്നു. ഇതെങ്ങനെയാണ് ജനകപുത്രി, ജനകമഹാരാജാവ്, ജനക മഹർഷി, എല്ലാവരിലും വെച്ച് ആരാധ്യനായിരിക്കുന്ന ഒരു തത്വജ്ഞാനി മഹർഷിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം വളർത്തിയെടുത്ത ആ മണ്ണിൽ നിന്ന് കിട്ടിയ ആ പെൺകുട്ടിയാണ് ഇങ്ങനെ പറഞ്ഞത്. ആലോചിച്ച് നോക്കൂ എവിടുന്ന അതുണ്ടായതെന്ന്. അപ്പോൾ ഈ സംഘം സംഘം എന്ന് പറഞ്ഞാൽ വളരെയധികം ആപത്ത് രചിക്കുന്നതാണ്. ആ സംഘം മനസ്സിൽ നിന്ന് പോയി കിട്ടണം. സംഘത്തിൽപ്പെട്ട് സ്നേഹമുള്ളവരെ അടിക്കാറുണ്ട്, കൊല്ലാറുണ്ട്, പലതരത്തിലുള്ള വിഷമങ്ങൾ നമുക്ക് സംഭവിക്കും. സഹോദരന്മാർ തമ്മിൽ കയർത്തു, പെട്ടെന്ന് ദേഷ്യം വന്നു എന്ന് പറഞ്ഞാൽ കയ്യിലുള്ള ആയുധം വരെ മറ്റേ സഹോദരൻ്റെ മുകളിൽ പ്രയോഗിക്കാറുണ്ട്. അങ്ങനെ സംഭവിക്കും, അത് സാധ്യമാണ്. ആ സംഘമാണ് മനസ്സിനുള്ള ഏറ്റവും വലിയ അപകടം, വലിയ ഒരു കൊലയാളി പോലെയാണ് അത്. ആ സംഘം നീങ്ങിക്കിട്ടണം. അതിനുള്ള വഴി എന്താ? ആദ്യം സജ്ജനങ്ങളിലോ സാധുക്കളിലോ മഹാത്മാക്കളിലോ ഗുരുജനങ്ങളിലോ നമ്മുടെ സംഘം പ്രയോഗിക്കുക. അങ്ങനെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ബാക്കിയുള്ള സംഘങ്ങളെല്ലാം പോയി അവരുടെ വാക്കുകളും തത്വകഥനങ്ങളും ജ്ഞാനമെല്ലാം അറിഞ്ഞ് കേട്ട് അനുഭവിക്കുന്നതോടുകൂടി നിസ്സംഗമായി തീരും നമ്മുടെ മനസ്സ്. ഈ കപിലൻ ഉപദേശിക്കുന്ന ഒരു ഭാഗമുണ്ട്, അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. എന്താ പറയുന്നത്? സംഘോയ സംസൃതേർ ഹേതു അസത്സു വിഹിതോ അധിയ സയേവ സാധുഷുകൃതോ നിസ്സംഗത്വായ കൽപ്പതേ. എന്താ പറയുന്നത്? സംഘോയ സംസൃതേർ ഹേതു, ഈ സംസാരത്തിന് മുഴുവൻ കാരണം, ഈ തുടർന്ന് തുടർന്ന് ഇങ്ങനെ പോകുന്നതായ സംസാരത്തിന് മുഴുവൻ കാരണം സംഘമാണ്, ഒട്ടലാണ്. ആ ഒട്ടൽ എവിടെയുള്ളതാ? അസത്സു വിഹിതോ അധിയ, ബുദ്ധിയില്ലാത്തവർ, വിവേകമില്ലാത്തവർ, വിശേഷമില്ലാത്തവർ, ഈ അസത്തായിരിക്കുന്ന വിഷയങ്ങൾ, നശിക്കുന്ന വിഷയങ്ങളിൽ നാം വയ്ക്കുന്നതോ പ്രയോഗിക്കുന്നതോ ആയ സംഘമാണ് അനർത്ഥഹേതുവാകുന്നത്. ഇതേ സംഘത്തെ നിങ്ങൾ സയേവ സാധുഷുകൃത, അത് സജ്ജനങ്ങളിൽ ധാരാളം ഒരു ഗുരുവിനെ നിങ്ങൾ ഹൃദയം നിറച്ച് സ്നേഹിച്ചോളൂ. ഒരു മഹാത്മാവിനെ, ജഗദീശ്വരനെ യാതൊരുത്തിനും ഇടം കൊടുക്കാതെ മീറ എങ്ങനെ കൃഷ്ണനെ സ്നേഹിച്ചുവോ അതേമാതിരി സ്നേഹിച്ചോളൂ, ഒരു കുഴപ്പമില്ല. എന്നാൽ നശ്വര വസ്തുക്കളെയാണ് സ്നേഹിക്കുന്നത് എന്നുണ്ടെങ്കിലോ വലിയ ആപത്താണ്. സയേവ സാധുഷുകൃതോ നിസ്സംഗത്വായ കൽപ്പതേ. അപ്പോൾ സാധുക്കളിൽ പ്രയോഗിച്ചാൽ, സജ്ജനങ്ങളിൽ പ്രയോഗിച്ചാൽ ഇത് മനസ്സിലുണ്ടാക്കുന്നത് നിസ്സംഗത്വമാണ്. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. ഭജഗോവിന്ദത്തിൽ ശങ്കരാചാര്യർ പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണത്. അദ്ദേഹം എന്താ പറയണത്? സജ്ജനങ്ങളിൽ നാം വയ്ക്കുന്നതായ സംഘം നമ്മുടെ മനസ്സിനെ നിസ്സംഗതയിലേക്കാണ് നയിക്കുക എന്ന്. സജ്ജനങ്ങളിൽ പ്രയോഗിക്കുന്ന സംഘം ഒരു അഗ്നിയുടെ അടുത്ത് ചെന്ന്, ജ്വലിക്കുന്ന അഗ്നിയുടെ അടുത്ത് ചെന്ന് നാം ഇരുന്നു, വളരെ അടുത്തിരുന്നു, ആളി നമ്മുടെ ശരീരത്തിൽ വരരുതെന്നേ ഉള്ളൂ. എത്ര തണുത്തവനായാലും ആ അഗ്നിയുടെ ചൂട് തട്ടില്ലയേ? അതോ അഗ്നിയുടെ അടുത്ത് പോയി തണുപ്പ് കൂടിയെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? അതുപോലെയാണ് ഈ സജ്ജനങ്ങളുടെ അടുത്തുകൂടി അവരോട് സംഘം, സ്നേഹം, സാമീപ്യം, സൗഹൃദം, അടുപ്പം എല്ലാം ഉണ്ടായാൽ അതിൻ്റെ ഫലം നിസ്സംഗത്വമാണ്. മനസ്സിന് നിസ്സംഗത്വം വന്നാലോ മോഹങ്ങളും ഭ്രമങ്ങളും എല്ലാം നീങ്ങും. മോഹവും ഭ്രമവും നീങ്ങിയാലോ മനസ്സ് നിശ്ചലമാവും. മനസ്സ് നിശ്ചലമായാലോ ജീവൻ മുക്തിയായി. ഇതാണ് ശങ്കരാചാര്യർക്ക് പറയാനുള്ളത്. അദ്ദേഹം വിധവയായിരിക്കുന്ന തൻ്റെ അമ്മയെ വിട്ട് ഒറ്റയ്ക്ക് നടന്ന്
പൂർണാനദിയുടെ തീരത്തിൽ നിന്ന് ആലുവായിൽ നിന്ന് പുറപ്പെട്ട് കാലടിയിൽ നിന്ന് പുറപ്പെട്ട് വളരെ ആഴ്ചകൾക്ക് ശേഷമാണ് ഗുജറാത്തിലുള്ള നർമ്മദാനദീ തീരത്തിൽ ഗോവിന്ദപാദയുടെ കുടീരത്തിൻ്റെ മുൻപിൽ ചെന്ന് നിന്നത്. ആ ഗോവിന്ദപാദരോടുള്ള സ്നേഹം അദ്ദേഹത്തിന് എത്രയായിരുന്നു. ആ ഗോവിന്ദപാദരാണ് ബ്രഹ്മവിദ്യാ ദീക്ഷ കൊടുത്ത് ശങ്കരാചാര്യർക്ക് ആത്മജ്ഞാനവും ജീവൻ മുക്തിയും ഒക്കെ കൈവന്നതിന് ശേഷം ദാ 1300 കൊല്ലമായി ഇവിടെ അപ്രത്യക്ഷമായി കിടക്കുന്ന ഈ വൈദിക സംസ്കാരമുണ്ടല്ലോ, ഈ ഉപനിഷത് ബ്രഹ്മവിദ്യാ സംസ്കാരം, അതിനെ നീ ഒന്ന് ഉദ്ധരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ചെയ്യാം എന്ന് അച്ഛൻ പറഞ്ഞാൽ ഒരു മകനെ എങ്ങനെ അനുസരിക്കുമോ അതേമാതിരി ആ ഗുരുഭക്തിയുടെ പേരിലാണ് ഈ ശങ്കരാചാര്യർ ഇന്ത്യ രാജ്യത്ത് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും കാൽനടയായി ചെന്ന് അവിടെയുള്ള വിദ്വാൻമാരെയും ധർമ്മചിന്തകന്മാരെയും ധർമ്മപ്രതിനിധികളെയും എല്ലാവരെയും കണ്ട് തത്വവിചാരം നടത്തി അവരെ എല്ലാവരെയും ജയിച്ച് സർവജ്ഞപീഠം കയറി പ്രസ്ഥാനത്രയത്തിന് ഭാഷ്യവും വ്യാഖ്യാനവും ഒക്കെ എഴുതി നമ്മുടെ മുൻപിത ഇന്നും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സംഘം കൊണ്ട് എന്ത് നേടാം എന്നുള്ളത് ഇവിടെ പറയുന്നു, സംഘത്തിൻ്റെ ദൂഷ്യവും പറയുന്നു. അപ്പോൾ സജ്ജനങ്ങളിൽ പ്രയോഗിക്കുന്ന സംഘമുണ്ടല്ലോ അത് ഏറ്റവും വിശേഷപ്പെട്ടതാണ്. അതാണ് ഇവിടെ പറയുന്നത്, സർവതോ മനസോ അസംഗം ആദൌ സംഘം ച സാധുഷു. ആദ്യമാദ്യം സാധുക്കളിൽ നാം ആ സംഘം പ്രയോഗിക്കണം. ഗീതയിൽ വളരെ വിശേഷപ്പെട്ട് കൃഷ്ണൻ പറയുന്നുണ്ട്, കൃഷ്ണൻ എന്തു പറയുന്നതിലും ഒരു വിശേഷം കൂടുമല്ലോ, തസ്മാദസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പുരുഷ. ഈ മനസ്സ് ഏത് മനസ്സിലാണോ അനാവശ്യമായ ഒട്ടലും അത് വരുത്തി തീർക്കുന്ന കറകളും കുറകളും ബന്ധനങ്ങളുമുള്ളത്, അതേ മനസ്സിനെ വിവേകം കൊണ്ട് നാം അലങ്കരിക്കുമെങ്കിൽ അതേ മനസ്സിൽ നിസ്സംഗത്വവും നല്ല പോലെ പ്രകാശിക്കും. അപ്പോൾ അദ്ദേഹം പറയുന്നു, എല്ലാം കൂടി എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ ഫോർമുലയാണ്. അർജുനോട് പറയുകയാണ്, 18 ദിവസം നീണ്ടു നിൽക്കുന്ന യുദ്ധമാണ് നിന്നെ അഭിമുഖീകരിച്ചിരിക്കുന്നത്, ഇതിൽ നിന്ന് നിനക്കൊരിക്കലും പിൻവാങ്ങാൻ പറ്റില്ല. 45 ലക്ഷം -10 പേരാണ് ഇവിടെ വധിക്കപ്പെടാൻ പോകുന്നത്. അതിൽ നിൻ്റെ പക്ഷക്കാരുമുണ്ട് മറുപക്ഷക്കാരുമുണ്ട്. ഇവരെ എല്ലാവരെയും കൊന്നൊടുക്കാനുള്ള ദിവസങ്ങളാണ് ഇനി 18. അപ്പോൾ എത്രത്തോളം മനസ്സിന് നിസ്സംഗത്വം വേണം എന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് പറയാണ്, അസക്തനായി നീ എന്ത് പ്രവൃത്തി ചെയ്താലും നിനക്ക് അങ്ങേയറ്റത്ത നേട്ടം കിട്ടുന്നു. തസ്മാത് അസക്ത സതതം കാര്യം കർമ്മ സമാചര. നമ്മുടെ ഭഗവത്ഗീതയിലുള്ള സന്ദേശമോ ഉപദേശമോ ഈ ഒരൊറ്റ ശ്ലോകത്തിൽ നമുക്ക് സംഗ്രഹിച്ച് പറയാൻ സാധിക്കും, ചുരുക്കി. അതുകൊണ്ട് അസക്തനായി സതതം എല്ലായ്പ്പോഴും കാര്യം കർമ്മ ചെയ്യേണ്ട കർമ്മങ്ങൾ എന്തോ അത് ഇന്നതെന്നില്ല. അത് വ്യക്തിക്ക് വേണ്ടിയിട്ടാവാം, കുടുംബത്തിന് വേണ്ടിയിട്ടാകാം, സമാജത്തിന് വേണ്ടിയിട്ടാകാം, ആർക്ക് വേണ്ടിയിട്ടാണെങ്കിലും ശരി, ആ കർമ്മങ്ങൾ മുഴുവൻ ചെയ്തു തീർത്തോ എങ്ങനെയാണെങ്കിൽ അസക്തനായിട്ട് സംഘം ഒഴിവാക്കി. അങ്ങനെ അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പുരുഷ. അസക്തനായി ചെയ്യുന്ന പ്രവൃത്തി മുഴുവനും ഒരു മനുഷ്യനെ അങ്ങേയറ്റത്ത മോക്ഷലാഭത്തിലേക്ക് മുക്തി സുധയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. സക്താ കർമ്മണ്യ വിദ്വാംസോ യഥാ കുർവന്തി ഭാരത കുര്യാത് വിദ്വാംസ് തഥാസക്ത ചികീർഷു ലോകസംഗ്രഹം. എന്നിട്ട് അദ്ദേഹം ഒരു ഫോർമുല നമ്മുടെ അടുത്ത് പറയുക, സാധാരണക്കാരെങ്ങനെയാണോ ലോകത്തിൽ സംഘത്തോടുകൂടി എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നത്, ഇവിടെ വളരെ ചെവി കടം മേടിച്ച് കേൾക്കേണ്ടതും ബുദ്ധി കടം മേടിച്ച് ആലോചിക്കേണ്ടതുമായ ഒരു സന്ദർഭമാണിത്. സാധാരണക്കാരെങ്ങനെയാണോ അറിവില്ലാത്തവർ എങ്ങനെയാണോ വളരെ ശക്തന്മാരായി എന്ന് പറഞ്ഞാൽ സംഘത്തോടുകൂടി ലോകത്തിലെല്ലാ പ്രവൃത്തികളും ചെയ്യുന്നത്, അതേമാതിരി വേണം വിദ്വാനും അറിവുള്ളവനും ചെയ്യാൻ. ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒരു മാറ്റവും ഉണ്ടാവരുത്. കുട്ടിയെ വളരെയധികം സ്നേഹിക്കുന്ന ഒരമ്മ തൻ്റെ കുഞ്ഞിനെ എങ്ങനെ പരിരക്ഷിക്കുമോ അതേമാതിരി വേണം മറ്റൊരാളുടെ കുഞ്ഞിനെ നമുക്ക് കയ്യിൽ കിട്ടിയാൽ നമ്മൾ ആ കുഞ്ഞിനെ പരിരക്ഷിക്കാൻ. ആ കുഞ്ഞിന് വേണ്ട പരിരക്ഷണം ഒരിക്കലും കുറവ് വരുത്തരുത്. പക്ഷേ അറിവുള്ളവൻ എങ്ങനെ ചെയ്യണം? ചികീർഷുഹു ലോകസംഗ്രഹം അസക്തഹ എന്ന് 3 വാക്ക് പ്രയോഗിച്ചിരിക്കുക. സംഘമില്ലാതെ അസക്തഹ, പിന്നെ എന്തിനു വേണ്ടി? ലോകസംഗ്രഹം ചികീർഷുഹു, ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് വേണ്ടിയിട്ടോ എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടോ അല്ല. ഒരു വീട്ടിലൊരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടി വാസ്തവത്തിൽ ഗൃഹക്കുഞ്ഞോ അതോ ലോകപൗരനോ നമ്മുടെ ദേശത്തിൻ്റെ പൗരനോ? എല്ലാ വീടുകളിലും ജനിക്കുന്ന കുട്ടി ദേശപൗരന്മാരായിട്ടാണ് ജനിക്കുന്നത് കുട്ടികൾ.
പക്ഷേ ദേശപൗരന്മാരാണെന്നൊരു തോന്നൽ അമ്മമാർക്കില്ല എൻ്റെ കുട്ടി എന്നുള്ള വിചാരമേ ഉള്ളൂ. അപ്പോൾ ആ മനസ്സ് വികസിക്കാൻ സാധ്യമാണ്. സംഘത്തിൽ കിടന്ന് കുടുങ്ങി വലയുന്നതായ മനസ്സ് ആ സംഘം വിട്ടുകളഞ്ഞ് വികാസത്തോടുകൂടി സന്തോഷത്തോടുകൂടി പെരുമാറാനും അതിന് സാധിക്കും. അപ്പോൾ എവിടെയാണ് ഈ മാറ്റം? വീക്ഷണത്തിലാണ് മാറ്റം, അനുഭവത്തിലാണ് മാറ്റം, ലക്ഷ്യത്തിലാണ് മാറ്റം. പ്രവൃത്തികൾക്കോ ചെയ്യുന്ന രീതിക്കോ ഒരു മാറ്റവും ഇല്ല. ആ മാറ്റം വരുന്നത് മുഴുവൻ മനസ്സിലാണ്. ലോകസംഗ്രഹം ഇച്ഛിച്ചുകൊണ്ട് സാധാരണക്കാരെങ്ങനെ സംഘികളായി ചെയ്യുമോ അതേമാതിരി നിസ്സംഗിയായി അസക്തനായി വിദ്വാൻ അറിവുള്ളവൻ ലോകസംഗ്രഹത്തിന് വേണ്ടി എല്ലാ പ്രവൃത്തികളും ചെയ്യണമെന്ന്. ഇത്രയും ഞാൻ പറഞ്ഞത്, സംഘം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അത് വിടുക എന്നുള്ളതാണ് അധ്യാത്മത്തിൻ്റെ ലക്ഷ്യം. ശ്രീമദ് ഭാഗവതം മുഴുവനും അടി മുതൽ മുടി വരെ ഉപദേശിക്കുന്നത് ഈ സംഘത്യാഗമാണ്. സർവതോ മനസോ അസംഗം ആദൌ സംഘം ച സാധുഷു ദയാം മൈത്രിയും പ്രശ്നയം ച ഭൂതേഷു അധായഥോചിതം. നോക്കൂ ഇവിടെ പറയണത് എന്താ പറയണത്? ദയാം മൈത്രിയും പ്രശ്നയം ച ഭൂതേഷു അധാ യഥോചിതം. ഒരു മനുഷ്യൻ്റെ മനസ്സ് വികസിക്കണമെങ്കിൽ മനസ്സിനുള്ള ഗുണങ്ങളും മൂല്യങ്ങളും നാം ഉൾക്കൊള്ളണം, ആ ഉൾക്കൊണ്ടതിനെ പിന്തുടരണം. എന്താണ് ഗുണങ്ങൾ? ദയാ മൈത്രി പ്രശ്രയം എന്ന് മൂന്ന് വാക്കുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദയാ ദയാ എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യമായിട്ട് നമുക്ക് വേണ്ടപ്പെട്ടവരോട് ദയ തോന്നുക. അത് വികസിച്ച് വികസിച്ച് എവിടം വരെ ചെല്ലണം? ലോകത്തിൽ അഖില ജീവവത്സലന്മാരായി തീരണം നമ്മൾ. അപ്പോൾ തുടക്കത്തിൽ ആദ്യമായിട്ട് മനുഷ്യന് വേണ്ടത് മൂന്ന് പെരുമാറ്റമാണ്. മൂന്ന് തരത്തിലുള്ള പെരുമാറ്റം നമുക്കുണ്ടാവണം. നമ്മേക്കാൾ താഴ്ന്നവരോട് നമുക്ക് എങ്ങനെ പെരുമാറണം? വളരെ അനുഭാവത്തോടുകൂടി, ദയവോടുകൂടി. അവരെന്തെങ്കിലും തെറ്റ് ചെയ്തു, അവരുടെ എന്തെങ്കിലും വാക്കേറ്റം പ്രയോഗിച്ചു, തെറ്റായി സംസാരിച്ചു, മര്യാദ കാണിച്ചില്ല എന്നൊക്കെ വരുമ്പോൾ അത് അനുഭാവത്തോടും കൂടിയും ദയയോടും കൂടി നാം അതിനെ സ്വീകരിച്ച് ലയിപ്പിച്ചെടുക്കണം. അതുമാത്രമല്ല, ചെറുപ്പക്കാരുടെ മുൻപിൽ നിൽക്കുമ്പോൾ അവർ നമ്മെ കണ്ടാണ് പഠിക്കുക. ആ പഠിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് മാതൃകാപരമായ ഒരു പെരുമാറ്റം നമ്മേക്കാൾ താഴ്ന്ന വയസ്സുള്ളവരുടെ മുൻപിൽ പ്രദർശിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അത് വളരെ ശ്രദ്ധിക്കണം. പിന്നെ സമപ്രായക്കാരോടോ മൈത്രി ആവാം. മൈത്രി എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? രണ്ടു പേരും കൂടിക്കലർന്ന് പാലും വെള്ളവും ചേരുന്ന മാതിരി ചേരാം. നമുക്ക് പറയാനുള്ളത് അവരോട് പറയാം, അവർ പറയാനുള്ളത് നമ്മളോട് പറയും. നമുക്ക് അവരെ പറ്റി വിമർശനമുണ്ടാവാം, അവർ നമ്മെപ്പറ്റി വിമർശനമുണ്ടാവട്ടെ. ഇങ്ങനെ പരസ്പരം കലർന്ന് കറന്ന് ജീവിക്കുന്നതാണ്, കലവറയില്ലാതെ ജീവിക്കുന്നതാണ് മൈത്രി. പ്രശ്രയം എന്ന് പറഞ്ഞാലോ, നമ്മേക്കാൾ മുതിർന്നവരോട് നമുക്ക് നല്ല വിനയം വേണം. ഇപ്പോൾ അച്ഛനമ്മമാർ വളർത്തുന്ന കുട്ടികളാണ് നാം എല്ലാവരും. അവർ തന്നെയാണ് ജന്മം നൽകിയത്. അവരുടെ അരക്കെട്ടിൽ നിന്ന് ജനിച്ചവരാണ് നമ്മൾ. വളർന്നു, ആദ്യം അമ്മിഞ്ഞ കുടിച്ചു, പിന്നെ കുറേശ്ശെ നടക്കാൻ തുടങ്ങി വിരൽ പിടിച്ച്, പിന്നെ സ്വന്തം നടത്തായി. അങ്ങനെ കുറേശ്ശെ കുറേശ്ശെയായി കുളിക്കാനും ഉണ്ണാനും ഉറങ്ങാനും ഒക്കെ തന്നെ എന്നുള്ള നിലയായി മുതിർന്നു. ഒരു 16, 17, 18 വയസ്സാവുമ്പോൾ അന്നും നാം അച്ഛനമ്മമാരെ കണ്ടു, ഇന്നും കാണുന്നു. ഇന്ന് നമുക്ക് പ്രായപൂർത്തി വന്നു, സ്വയം ആലോചിക്കാനുള്ള ബുദ്ധിയും ശക്തിയും ഉണ്ടായി. അപ്പോൾ അച്ഛനമ്മമാരെ നോക്കുമ്പോൾ പലപ്പോഴും അച്ഛനൊരു കോപിഷ്ഠനാണ്. അമ്മയെ എപ്പോൾ നോക്കിയാലും അനാവശ്യമായിട്ട് കോപിക്കുന്നുണ്ട് അമ്മയോട്. ഇത് ശരിയല്ല എന്ന് കുട്ടികൾക്ക് തോന്നാം. അച്ഛന് ചില ദുരഭ്യാസങ്ങൾ ഉണ്ടായി എന്ന് വരാം. ഒന്നുമില്ലെങ്കിൽ പുകവലി ഉണ്ടാവാം. ചിലർ മദ്യപിക്കുന്നവരുമാണ്, മുറുക്കുന്നവരാണ്. ഒരു നല്ല കുട്ടിക്ക് ഇതൊന്നും പറ്റില്ല. ഞാൻ എൻ്റെ പൂർവാശ്രമത്തിൽ അച്ഛൻ മുറുക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഞാൻ പലപ്പോഴും ചോദിക്കും, അച്ഛൻ ആവശ്യമുള്ളപ്പോൾ അടയ്ക്ക മുരികളഞ്ഞ് കൊടുക്കാൻ ഞാൻ മെടുമെടുക്കന. അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അച്ഛനോട് പറയും, അച്ഛ ഈ മുറുക്കുന്നതിന് എത്ര കാശ് വേണം? ഇത് മുറുക്കിയിട്ടൊരു കാര്യമില്ല, എവിടെ നോക്കിയാലും തുപ്പും വേണം. ഞങ്ങളുടെ കുടുംബത്തിൽ ഈ കോളാമ്പി ഉപയോഗിക്കുക തീരെ ഇഷ്ടപ്പെടാത്ത കൂട്ടരായിരുന്നു. അതുകൊണ്ട് എവിടെ നോക്കിയാലും തുപ്പ്. ഇത് നിർത്തിക്കൂടേ, നിർത്തിക്കൂടേ എന്ന് ഞാൻ സൗമ്യമായിട്ട് ചോദിക്കും. അത് തന്നെ നിൽക്കുന്ന ചെറുപ്പകാലത്ത് ശീലിച്ചു പോകുന്നതാണ്. പക്ഷേ അച്ഛൻ ചെയ്യുന്ന മുറുക്കലുണ്ടല്ലോ, ഈ മുറുക്കലിനോടുകൂടി ഞാൻ ഒരിക്കലും യോജിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് അച്ഛനോട് ഒരനാദരവും അതിൻ്റെ പേരിലില്ല. അപ്പോൾ അച്ഛനമ്മമാരെ കണ്ട് നാം എന്തൊക്കെ പഠിക്കുന്നുണ്ട്? ഭാര്യാഭർത്താക്കന്മാരുടെ പെരുമാറ്റം ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യണത്, അടുത്ത് ചെന്ന് നിരീക്ഷണം ചെയ്യുന്നത് ആദ്യമായിട്ട് അച്ഛനമ്മമാരിലാണ്. പിന്നെ നമ്മുടെ ജ്യേഷ്ഠനോ അല്ല സഹോദരിയോ ഒക്കെ ഉണ്ട്, വിവാഹം കഴിഞ്ഞാൽ അവരെയും കണ്ട് പഠിക്കും. അപ്പോൾ അച്ഛനമ്മമാരാണ് നമുക്ക് ആദ്യം മുതൽക്ക് തന്നെ എല്ലാം വെളിപ്പെടുത്തി തരുന്നത്. അടുത്ത് പെരുമാറുന്നതും അവരുടെ കൂടെയാണല്ലോ. അപ്പോൾ ആദ്യമെല്ലാം അച്ഛനെയും അമ്മയെയും പേടിച്ചു വളരുന്ന കുട്ടികൾ വയസ്സായി എന്നുണ്ടെങ്കിൽ അതേ അച്ഛനമ്മമാരെ നോക്കി അവരിലുള്ള പോരായ്മകളും കുറവുകളും തകരാറുകളും അതിക്രമങ്ങളും കണ്ടു മനസ്സിലാക്കും. അത് മനസ്സിലാക്കേണ്ടതൊരാവശ്യമാണ്. രാമായണത്തിൽ രാവണനെ വിവരിക്കുന്നുണ്ട്, ശൂർപ്പണഖയെ വിവരിക്കുന്നുണ്ട്, രാമനെയും വിവരിക്കുന്നുണ്ട്.
ഹനുമാനെയും വിഭീഷണനെയും വിവരിക്കുന്നുണ്ട്. അങ്ങനെ നല്ലവരും ചീത്തവരുമായിട്ടുള്ളത് പലതും നമ്മുടെ മുൻപിൽ തന്നാൽ അത് മനസ്സിലാക്കാനാണിത് പറയണത്, അല്ലാണ്ട് രാവണനെ പോലെ ആവാനല്ല. അപ്പോൾ അച്ഛനമ്മമാരിൽ കാണുന്ന ദൂഷ്യങ്ങൾ നമ്മളിൽ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് അവിടുത്തെ പാഠം. അല്ലാണ്ട് അച്ഛൻ അങ്ങനെ ദൂഷ്യമുള്ളവനാണല്ലോ എന്ന് പുറത്തു പറയുക, അങ്ങനെ ധരിക്കുക, അതിൻ്റെ പേരിൽ ഒരു ബഹുമാനക്കുറവ് തോന്നുക ചെയ്യുന്നതല്ല. അപ്പോൾ പ്രശ്രയം എന്നുള്ള ആ ഒരു വാക്കിന് വലിയ അർത്ഥ. വളരെ വിനയത്തോടുകൂടി താഴ്മയോടുകൂടി മുതിർന്നവരോടെല്ലാം പെരുമാറാൻ നമുക്ക് സാധിക്കണം. ഭൂതേഷു അധ യഥോചിതം, ഈ മൂന്ന് പെരുമാറ്റം ആരോടാ? നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങളോടും ജനേതര ജീവജാലങ്ങളോടും. അത് ഓരോരുത്തരോടും ഉചിതാനുസാരം. യഥോചിതം എന്നൊരു വാക്കുപയോഗിച്ചിട്ടുണ്ട്. ആരോടാണ് ദയവ് തോന്നേണ്ടത്, ആരോടാണ് മൈത്രി തോന്നേണ്ടത്, ആരോടാണ് പ്രശ്രയം വിനയം തോന്നേണ്ടത് എന്ന് ആലോചിക്കണം. നമുക്ക് നമ്മുടെ ദൂഷ്യങ്ങളോട് ദയവ് തോന്നിയാലോ? ഒരാൾ പറയുക പല ദൂഷ്യങ്ങളും ഉണ്ട്, പക്ഷേ ഈ ദൂഷ്യങ്ങളോട് എനിക്ക് ദയവാ എന്ന് പറഞ്ഞാൽ പറ്റുമോ? നമ്മുടെ ദൂഷ്യങ്ങളോട് നമുക്ക് ദയവ് തോന്നാൻ പറ്റില്ല. നമ്മുടെ ദൂഷ്യങ്ങൾ ശരിയല്ല, എത്രയും വേഗം അവയെ ഇല്ലാതെയാക്കണം എന്ന് പറഞ്ഞ് ഏതാണ്ട് ഒരു ശത്രുവിനോട് എങ്ങനെ പെരുമാറുമോ അങ്ങനെ തന്നെ നോക്കി ഈ ദൂഷ്യങ്ങൾ നീക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഓരോരുത്തരോടും ഏതേത് പ്രയോഗിക്കണം എന്ന് മനസ്സിലാക്കി നാം ഇത് കൊണ്ടു നടക്കുകയാണ് ആവശ്യം. ഇപ്പം എന്തായി ഭാഗവതം എവിടം വരെ എത്തിയപ്പോൾ? ഭക്തിശാസ്ത്രം ഭക്തിശാസ്ത്രം എന്ന് നാം ധരിക്കണം, ഈശ്വരൻ്റെ വർണ്ണനകൾ എന്നൊക്കെ പറയുന്നുണ്ട് വിവരണങ്ങളും. അവിടുന്നൊക്കെ തുടങ്ങിയിട്ട് ഒരു ഗുരുവിൻ്റെ അടുത്ത് പോകണം. ആ ഗുരു എന്താണ് നിർദ്ദേശിക്കുക, ഉപദേശിക്കുക? മനസ്സിലുള്ള എല്ലാറ്റിനും വലിയ ഒരു കുറ്റവാളിയാണ് ആര്? ഈ സംഘം. ആ സംഘം നീക്കാൻ വേണ്ടി പെരുമാറണം. അതിൻ്റെ കൂട്ടത്തിൽ ഉൾ വ്യക്തി സമ്പുഷ്ടമാകാനുള്ള എന്തെല്ലാം ഗുണങ്ങളോ മൂല്യങ്ങളോ ഉണ്ടോ ആ മൂല്യങ്ങളും അഭ്യസിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അതിൽ മൂന്ന് ഗുണങ്ങളെപ്പറ്റി പറഞ്ഞു, ദയാ മൈത്രീ പ്രശ്രയം. നിർത്തുന്നില്ല വേദവ്യാസ മഹർഷി.